കേട്ടവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായുള്ളവർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് പകലും കർത്താവ് ഞങ്ങളോട് സംസാരിക്കണേ. ഇന്ന് പകൽ ജനഹൃദയങ്ങളോട് ഇടപെടുവാൻ, ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് അവിടുത്തെ ദൂത് ഇറങ്ങിച്ചെല്ലുവാൻ, മറന്നു കളയാതെ ഞങ്ങളത് വഹിച്ചുകൊണ്ട് നടക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് ഇടയാക്കണേ. വാതുക്കൽ നിന്ന് മുട്ടുന്ന യേശുവിന് വേണ്ടി വാതിൽ തുറക്കുവാൻ, എവിടെയൊക്കെയാണ് സഭ പരാജയപ്പെട്ടത് അവിടെയൊക്കെ മടങ്ങി വരുവാൻ കർത്താവ് ഞങ്ങളിൽ പ്രസാദിച്ച് ഞങ്ങൾക്കൊരു അവസരം തന്നതുകൊണ്ട് നന്ദി കർത്താവേ. കർത്താവ് ഞങ്ങളെ എങ്ങനെ നടത്തണേ? അത് യേശുവിൻ നാമത്തിൽ തന്നെ. ഹല നിർത്തിയത്. ഇന്നലത്തെ രാവിലത്തെ സെക്ഷൻ എനിക്ക് തോന്നുന്നത് ടെലിവിഷനിൽ പോയിട്ടില്ല, ഇന്നലത്തെ രാവിലത്തെ സെക്ഷൻ ഇൻ്റർനെറ്റിൽ പോയിട്ടില്ല, കാരണം നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇന്നലെ ഇല്ലാതെ പോയി. ഇന്ന് ആ ഭാഗത്തോടെ തിരിഞ്ഞു പോകാൻ എനിക്ക് ഒക്കത്തില്ല, അത് പിന്നത്തേതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് പുറത്തു വരും, നേരെ പിന്നീട് അത് അപ്ലോഡ് ചെയ്യാൻ ഇടയായിത്തീരും. ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും വാതിൽ വീതിയുള്ളതുമാണ്. ആ ഭാഗങ്ങളൊന്ന് ഓടിച്ച് ഞാൻ എടുക്കും. കാര്യം മജോറിറ്റി ഇന്നലെ ഇത് ലഭിക്കാത്തവരാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ദയവായി നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിസ്താരവുമാണ്, അതേസമയം ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അതിലൂടെ കടക്കുന്നവർ ചുരുക്കവും. വേറൊരു തിരുവചന ഭാഗത്ത് യേശു തന്നെ പറയുന്നുണ്ട്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവും. കുറച്ചുപേരെ അതിലൂടെ കടക്കത്തുള്ളൂ, കാര്യം അത് കണ്ടെത്തുന്നവർ തന്നെ ചുരുക്കം. അവിശാലമായ വഴിയാണ് പലരുടെയും നോട്ടം. എന്താണ് ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ, ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കും. ഇടം വലം തിരിയാൻ നമുക്ക് നേരമില്ല, മറ്റൊന്നും ആലോചിക്കാൻ നമുക്ക് സമയമില്ല, ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ നമുക്ക് വഴിയില്ല, നേരെ മുൻപോട്ടേ പോകാൻ ഒക്കത്തുള്ളൂ. നമ്മൾ ഫോക്കസ്ഡാണ്. എൻ്റെ ജീവിതം എന്തിനു വേണ്ടി? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടു സഭയുടെ ഭാഗമായി നിത്യതയിലെത്താൻ. ആ കൂട്ടത്തിൽ വേറെ എങ്ങോട്ടൊക്കെ തിരിയാം എനിക്കറിയേണ്ട കാര്യമില്ല, കാര്യം ഞാൻ അങ്ങോട്ട് തിരിയത്തില്ല, ഞാൻ വളരെ ഫോക്കസ്ഡാണ്. ഈ ഫോക്കസ് അല്ലാതെ പോയാൽ നമ്മൾ ഒത്തിരി തകരാറുകളിൽ ചെന്ന് ചാടും. ഞാനൊരു കൊച്ചു കഥ കേട്ടിട്ടുണ്ട്. ഒരു കോമളം അല്ലെങ്കിൽ ഒരു ചുഴിയുള്ള നദിയുടെ കരയിൽ കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോഴും വന്നിരിക്കും, കാര്യം കൂടെ കൂടെ ആളുകൾ ഈ ചുഴിക്കകത്ത് വീഴും. അവരെ പിടിച്ചു കയറ്റാൻ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി താല്പര്യമുള്ള നല്ല നാട്ടുകാർ അതിൻ്റെ അരികിലിരിക്കും. എപ്പോഴും ആളുകൾ കുഴി വീഴും. ഈ ചുഴലിയിൽ വീഴുന്നവരെ പിടിച്ചു കയറ്റി അവർ തിരിച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ ശരീരം ഒന്ന് ചൂടാക്കണമെന്നൊരു തോന്നലുണ്ടായി. പഞ്ചായത്തുകാർ ഇടപെട്ടു, വെറും കഥയാണ്. പഞ്ചായത്തുകാർ ഇടപെട്ടു, ഒരു കൊച്ചു മുറി അവിടെ കെട്ടി. ആ മുറിക്കകത്ത് ഈ കയറ്റുന്ന ആളുകളെ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആളുകളെ ചൂടാക്കാനും അവർക്ക് ഒരു കപ്പ് ചൂട് കാപ്പി കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം ചെയ്തു. ഇത് നല്ലതാണെന്ന് പഞ്ചായത്തുകാർക്ക് തന്നെ തോന്നി, നാട്ടുകാർക്ക് തോന്നി, കൂടുതൽ ആളുകൾ സഹകരിച്ചു. അല്പം കൂടെ വലുതായിട്ട് ഇത് പണിതു. വലുതായിട്ട് പണിതപ്പോൾ മാർബിൾ ഇടണമെന്ന് തോന്നി, മാർബിൾ ഇട്ടു, എല്ലാം നന്നാക്കി വെച്ചു. അപ്പോൾ ആളുകൾ ഓർത്തു, എന്നാൽ മന്ത്രിമാരെ ആരെയെങ്കിലും കൊണ്ടുവന്ന് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യണം, ഇതൊരു നല്ല കാര്യമല്ലേ. അപ്പം മന്ത്രിമാരും അതിന് തയ്യാറായി. ആ സമയത്താണ് ഒരുത്തന്താണ് ആ കുഴി വീണത്. ഇവനെ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞ്, ഇവിടെയെല്ലാം കൊണ്ട് കളയടാ. ഇപ്പം മന്ത്രി വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് ഈ അഴുക്കിനെ കൊണ്ട് കയറ്റിയാൽ ഇവൻ്റെ ദേഹത്തുള്ള അഴുക്കും ചെളിയും മൊത്തം ഈ കെട്ടിടത്തിനകത്താകും, അത് പറ്റുകയില്ല. അവനെ എവിടെയെല്ലാം കൊണ്ട് കളയാം, അവനെ ആറ്റി തന്നെ തള്ളിയേക്ക്, കാര്യം ഈ കെട്ടിടം മന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യണം. അവർ തുടങ്ങിയതൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നെങ്കിലും സാഹചര്യങ്ങളിൽ വഷളായി വേറൊന്നായി മാറിപ്പോയി. നമ്മൾ ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമെന്ത്, നമ്മുടെ ഉദ്ദേശമെന്ത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ പിശാച് നമ്മെ വഴിതെറ്റിച്ചു കളയും. ഒരു ദൈവബദലിൻ്റെ ജീവിതത്തിൻ്റെ ആകെ ലക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ ഭാഗമായി കറ, ചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാതെ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നതാണ്. ആ ഫോക്കസിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം മാറരുത്, അക്കാര്യം മറക്കരുത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ടിജോ തോമസ് ഇവിടെ പറഞ്ഞ ഒരു വാചകം എനിക്ക് വളരെ ഗൗരവമായി ഓർമ്മ വന്നു. ഒരാൾ സ്വർഗത്തിൽ ചെന്ന് സാക്ഷി പറയാൻ പോകുന്നത്, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, അങ്ങ് ഞങ്ങൾക്ക് ഒത്തിരി സാഹചര്യം തന്നു, എനിക്ക് കാറ് കിട്ടി, കപ്പൽ കിട്ടി, പലത് കിട്ടി എന്നായിരിക്കും. അപ്പോൾ പൗലോസ് അവിടെ നിന്ന് പറയുക, ഇടാ ചേർക്കാൻ ഞാൻ ഇതെല്ലാം കൂടെ കളഞ്ഞു ചെഞ്ഞോട്ട് പോരുന്നതാ, നീ അതും പെറുക്കിക്കൊണ്ട് തിരിച്ചെഞ്ഞു പോരുന്നു. കാര്യം 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനി ജീവിച്ച ജീവിത ലക്ഷ്യം ഇന്നത്തേതിൽ നിന്ന് മാറിപ്പോയി. ഞാൻ കളഞ്ഞേച്ചു പോരുന്നതാണോ നീ പെറുക്കിക്കൊണ്ട് പോരുന്നത് എന്ന് പൗലോസ് നിശ്ചയമായും ചോദിക്കും. എൻ്റെ വാക്കല്ല, ആ ദൈവദാസൻ്റെ വാക്കാണ്. നമുക്കൊരു ഫോക്കസ് ലൈഫ് ഉണ്ടായിരിക്കണം, നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം, അതാണ് ക്രിസ്ത്യാനിത്വം. അടുത്തത്,
ഈ വലിയ വഴി, വിശാലമായ വഴി എന്നാൽ എന്ത്? ഞാൻ ഇന്നലെ ഉപയോഗിച്ച ഉദാഹരണം ഈ വലിയ ചർച്ച് ഹാൾ അതിൻ്റെ വീതിയിലെടുത്താൽ ഒരു റോഡായി നിങ്ങൾ ചിന്തിക്കൂ. ഇതൊരു വലിയ റോഡാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കസേറകളുടെ ഏറ്റവും അങ്ങപ്പുറത്തുള്ള അയൽ, രണ്ടാമത്തെ അയൽ, മൂന്നാമത്തെ അയൽ, നാലാമത്തെ അയൽ, പല അയലുകൾ നമുക്കുണ്ട്. ഈ കസേറകളുടെ ഇടയിലൂടെ വിടവുണ്ട്. അതൊക്കെ ഓരോ കൊച്ചു റോഡുകളായിട്ട് നിങ്ങൾ നിരൂപിക്കൂ, അല്ലെ? ഓരോ കൊച്ചു സ്ട്രീമായി ചിന്തിക്കൂ. ഈ വലിയ വഴിയിൽ ഒന്നിനകത്തൂടെ പോകുന്നവന് മറ്റൊന്നുമായി കൂട്ടിമുട്ടേണ്ട കാര്യമില്ല. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരുത്തൻ സ്നാനപ്പെടാം, വേറൊരുത്തൻ സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നൊരുത്തൻ പറഞ്ഞു സ്നാനപ്പെട്ടാലും പിന്നെയും സ്നാനപ്പെടണം. നീ ഒരു വഴിയെ പോകും, ഞാൻ വേറൊരു വഴിയെ പോകാം. ഒരാൾ പറഞ്ഞു തല മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നൊരാൾ പറഞ്ഞു തല മൂടിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. സ്ത്രീകൾ അങ്ങേ വഴിയെ പോയാലും ഇങ്ങേ വഴിയെ പോയാലും തമ്മി കൂട്ടിമുട്ടുന്നില്ല. ഇത് വളരെ വിശാലമായ വഴിയാണ്. ആർക്കും പോകാം, എങ്ങനെയും പോകാം. കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്പസ്വല്പമൊക്കെ വേണ്ടാതീനം കാണിച്ചാലും കുഴപ്പമില്ല. ഒരു പക്ഷെങ്കിൽ നാലോ അഞ്ചോ വിവാഹം കഴിച്ച് ഭാര്യമാരെ ഉപേക്ഷിച്ചാലും തെറ്റില്ല. പിന്നെ ക്ഷമ ചോദിച്ചാൽ മാത്രം മതി, അങ്ങനെ അങ്ങ് പോകാം. വിശാലമായ വഴിയാണ്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും വഴി വിസ്താരവുമാണ്. അതിലൂടെ കടക്കുന്നവർ അനേകർ എന്ന് യേശു പറഞ്ഞു. ഈ വിശാലമായ വഴിയിൽ ആത്മലോകത്തിൽ കണ്ടുവരുന്ന പ്രധാനമായ ചില ഗ്രൂപ്പുകളെ ഇന്നലെ ചിന്തിച്ചു. ഒന്ന്, ആന്റിനോമിനിസ്റ്റ് അഥവാ നിയമലംഘികൾ എന്ന് അവരെ വിളിക്കും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവരെക്കുറിച്ച് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാണ് പറഞ്ഞത്. മൂന്ന് ആശയങ്ങൾ യേശു അതിനെക്കുറിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷത്തിലും രണ്ടെണ്ണം മത്തായിയുടെ സുവിശേഷത്തിലും ഒരെണ്ണം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമാണ്. ഞാൻ രണ്ടെണ്ണം എങ്കിലും ഇവിടെ തൊടാം, പിന്നെ ബാക്കി തൊടാം. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ചിലർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, കർത്താവെ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തിൽ തെരുക്കളിൽ പഠിപ്പിച്ചു, നിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു. യേശു അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. അവിടെ ലോലസ് എന്ന പദമാണ് യേശു ഉപയോഗിച്ചത്. അതിലുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം നിയമലംഘികളെ എന്നാണ്, ന്യായപ്രമാണ ലംഘികളെ. നിങ്ങളിതൊക്കെ ചെയ്തെങ്കിൽ ന്യായപ്രമാണം ലംഘിച്ച കാരണത്താൽ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, നിങ്ങൾക്ക് പോകാം, ന്യായപ്രമാണത്തിൽ ഞാൻ തിരിച്ചു വരും. രണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ഉദ്ധരിച്ചിരിക്കുന്ന ഉപമയാണ്. അവിടെ യേശു പറഞ്ഞു, ചിലരെൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, നീ ഞങ്ങളുടെ കൂടെ ആഹാരം കഴിച്ചു, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നമ്മൾ ഒരുമിച്ചല്ലേ ആഹാരം കഴിച്ചത്, ഞങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ചത്, ഞങ്ങളുടെ തെരുവിൽ അങ്ങേ കൊണ്ടല്ലേ പഠിപ്പിച്ചത്. യേശു അവരോടും പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. അവിടെ യേശു ക്രിസ്തു അധർമ്മം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കേവലം ന്യായപ്രമാണ ലംഘികളെന്ന് മാത്രമല്ല, ഇമ്മോറലായി സഞ്ചരിക്കുന്നവരെ, തുടക്കത്തിൽ നീ ഭേദമായിരുന്നെങ്കിലും നിന്റെ ഭാവി പോക്കിൽ നിന്നിൽ ലോലെസ്നെസ് കണ്ടു, നിന്നിൽ ഇമ്മോറാലിറ്റി കണ്ടു, നിന്നിൽ ഇല്ലീഗാലിറ്റി കണ്ടു, നിന്നിൽ ഇൻജസ്റ്റിസ് കണ്ടു. ഇങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട് ആ വാക്കിന്. ഇതൊക്കെ നിന്നിൽ കണ്ടതിനാൽ ഞാൻ നിന്നെ ഒരു കോലത്തും അറിയുന്നില്ല, നിനക്കെന്നെ വിട്ടുപോകാം. നിങ്ങളും വിശാലമായ വഴിയിൽ നടന്നതാണ്, പക്ഷെ എത്തിച്ചേരുന്നത് നാശത്തിലാണ്. അതുകൊണ്ട് ഒന്ന്, ആന്റിനോമിനിസം അഥവാ നിയമലംഘനം. ന്യായപ്രമാണത്തെയാണ് നിയമലംഘനം എന്ന പദം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിച്ചത്. ന്യായപ്രമാണത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം എന്ന് ഇന്നലെ കണ്ടു. ഒന്ന്, അതിനകത്തെ സിവിൽ ലോ അല്ലെങ്കിൽ രാജ്യ നിയമങ്ങളുമായി ബന്ധപ്പെട്ട സമൂഹ ജീവിതം നയിക്കുന്നവർക്ക് ആവശ്യമായ കുറേ ഭാഗങ്ങളാണ് അതിനകത്തെ സിവിൽ ലോ. ഏത് രാജ്യവും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മോശയുടെ ന്യായപ്രമാണത്തോട് ബന്ധപ്പെടുത്തി അവരവരുടെ ഭരണഘടനകൾ നിർമ്മിച്ചു കഴിഞ്ഞതിനാൽ അത് എടുത്തു കളയുന്നത് സാധ്യമല്ല, അസാധ്യമായൊരു കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അസംഭവ്യമാണ്. അതിനകത്തെ സിവിൽ ലോ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതാണ്. രണ്ട്, അതിനകത്തെ സാക്രിമെൻ്റൽ ലോ, സെറിമോണിയൽ ലോ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെ ചിത്രീകരിക്കുന്ന, മറക്കരുത്, അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ സുവിശേഷം മുഴുവനും സത്യമായി ഉൾക്കൊള്ളുന്നു. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതിയിൽ ലോകം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സന്തതി എന്ന പദം സത്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അൾട്ടിമേറ്റ്ലി മുഴു സുവിശേഷവും അബ്രഹാമിനോടുള്ള ഉടമ്പടിയിലുണ്ട്. അബ്രഹാമും ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു, ഒരു വ്യവസ്ഥ ചെയ്തു. ആ ഉടമ്പടി തൻ്റെ വാഗ്ദത്തത്തെ ഉടമ്പടിയാൽ ഉറപ്പിച്ചു. അതിനകത്ത് വരുവാൻ പോകുന്ന യേശുവിനെ ചിത്രീകരിച്ചു. യേശു ക്രിസ്തു കാൽവറിയിൽ മരിക്കുമെന്നും തൻ്റെ മരണത്താൽ ലോകത്തിന് ജയം ലഭിക്കുമെന്നും കർത്താവ് പറഞ്ഞു. അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിക്ക് 430 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം മോശയെ വിളിക്കുകയും മോശയുടെ കയ്യിൽ ന്യായപ്രമാണം കൊടുക്കുകയും ചെയ്തു. പക്ഷെ ന്യായപ്രമാണത്തിനുള്ള ഒരു പ്രത്യേകത, അത് അതിൻ്റെ വീക്ക്നെസ് എടുത്തു വരുന്ന കൂട്ടത്തിൽ ഞാൻ പറയും, ഇന്നലെ ഞാൻ തൊട്ടില്ല, അതിൻ്റെ വീക്ക്നെസ് എടുത്തു വരുന്ന കൂട്ടത്തിൽ ഞാൻ പറയും, ന്യായപ്രമാണത്തെ തുടർന്ന് ഉടമ്പടി ഒന്നുമില്ല.
ഒരു നിയമം എഴുതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളതിന് ഉടമ്പടിയില്ല. കാരണം ഉടമ്പടിയാൽ അബ്രഹാമുമായി ഉറപ്പിക്കപ്പെട്ട ദൈവിക നിയമത്തിന്റെ ആവർത്തിച്ച വിശദീകരണമാണ് ന്യായപ്രമാണത്തിലൂടെ വരുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, ഇന്നലെ ഞാൻ പറയാത്ത വാചകമാണ്. ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ആണയിട്ട് ഉടമ്പടി ചെയ്തിട്ടില്ല. അബ്രഹാമിനോട് ദൈവം സത്യം ചെയ്യുമ്പോൾ ആണയിട്ട് ഒരു ഉറപ്പ് കൊടുത്തു, ഒരു ഉടമ്പടി കൊടുത്തു. ആ ഉടമ്പടിയിൽ, ആണ മുഖേനയുള്ള ഉടമ്പടിയിൽ മുഴു സുവിശേഷവും ഉൾപ്പെടുന്നു. കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവും യേശു ക്രിസ്തുവിൻ്റെ മരണവും മറ്റുമാണ് അതിനകത്തെ അതിപ്രധാന വിഷയം. ആ ഉടമ്പടി ഒരു വിശദീകരണത്തോടുകൂടെ ദൈവം മോശക്കേൽപ്പിച്ചു. മോശയെ ദൈവം അത് ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു ആണയില്ല, അവിടെ ഒരു ഉടമ്പടിയില്ല. ദൈവം പ്രമാണം എഴുതി കൊടുത്തു, ഒരു പ്രോമിസ് എഴുതി കൊടുത്തു. അത് സത്യത്തിൽ അബ്രഹാമിന് കൊടുത്ത യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ചിത്രീകരിക്കുന്ന ആ ഭാഗങ്ങളുടെ വിശദീകരണം ചേർന്നതാണ്. ആ വിശദീകരണം എത്ര നാളത്തേക്ക് വേണം? യേശു വരുന്നത് വരെ മാത്രം മതി. അതിൻ്റെ മോറല്ലോ, ന്യായപ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗത്തെ മോറല്ലോ എന്ന് വിളിക്കും, രണ്ടാം ഭാഗത്തെ സാക്രിമെൻ്റല്ലോ എന്ന് വിളിക്കും, സെറിമോണിയല്ലോ. യേശുവിൻ്റെ കാൽവറിയെ വിളിച്ച് കാണിക്കുന്ന ആ ഭാഗങ്ങൾ, അത് മുഴുവനും യേശുവിൻ്റെ കാൽവറി മരണത്താൽ നിവൃത്തിയായി. അതിനകത്ത് യാഗങ്ങൾ, അതിനകത്ത് പൗരോഹിത്യ സമ്പ്രദായങ്ങൾ, അതിനകത്ത് പൗരോഹിത്യ വസ്ത്രങ്ങൾ, അതിനകത്ത് പെരുന്നാളുകളുടെ ആഘോഷങ്ങൾ എന്നിവ മുഴുവനും യേശുവിൻ്റെ കാൽവറി കൊണ്ട് നിവൃത്തിയായതിനാൽ ആ ഭാഗങ്ങൾ മാറിപ്പോയി. സാക്രിമെൻ്റല്ലോ ന്യായപ്രമാണത്തിൽ നിന്ന് മാറി. ന്യായപ്രമാണത്തിൻ്റെ മൂന്നാം ഭാഗം ഒരു ക്രിസ്ത്യാനിക്ക് ആദിപ്രാധാന്യമാണ്. മോറല്ലോ, അല്ലെങ്കിൽ സാൻമാർഗികമായ നിയമം, അത് മാറിയിട്ടില്ല, മാറ്റാൻ സാധ്യവുമല്ല. കാരണം സാൻമാർഗിക നിയമങ്ങൾ ദൈവത്തിൻ്റെ നിത്യനിയമങ്ങളാണ്. ഇന്നലെ തൊട്ടു ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ പാർപ്പിക്കുന്നതോടുകൂടെ ദൈവം ഏഴാം നാളിനെ ശബത്ത് എന്ന് വിളിച്ചു. ശബത്തിൻ്റെ ഉപദേശം മോശയ്ക്ക് കൊടുക്കുന്നതിന് മുന്നമേ തിരുവചനത്തിൽ കാണാം. കായൻ ഹാബേലിനെ കൊന്ന കൊലപാതകം കുറ്റമായി എണ്ണി. അന്നുവരെ നിയമം ഇല്ല എങ്കിൽ അത് കുറ്റമായി എണ്ണാൻ ഒക്കത്തില്ല. അന്നേ നിയമമുണ്ട്, അതുകൊണ്ടാണ് കൊലപാതകം കുറ്റമായി മാറിയത്. നോഹയുടെ മക്കൾ നോഹയെ അപമാനിച്ചത്, അല്ലെങ്കിൽ ബഹുമാനിക്കാതെ പോയത്, നോഹയുടെ ജലപ്രളയത്തിന് ശേഷം നോഹ പെട്ടകത്തിൽ നിന്ന് വെളിയിൽ വന്നു, കുടിച്ചു മത്തനായി കിടന്ന സമയം തൻ്റെ മൂത്ത സഹോദരൻ അകത്ത് കയറി, തൻ്റെ മൂത്ത മകൻ അകത്ത് കയറി നോഹയുടെ നഗ്നത കണ്ട ശേഷം അത് വെളിയിൽ വന്ന് സഹോദരന്മാരോട് പറഞ്ഞ കുറ്റത്താൽ അവൻ ശപിക്കപ്പെട്ടു. അപ്പനെ മാനിക്കണം, അല്ലെങ്കിൽ നിന്ദിക്കരുത് എന്ന കൽപ്പന പണ്ടേ ഉണ്ട്, ഇല്ലെങ്കിൽ ഇത് തെറ്റായി മാറത്തില്ല. അങ്ങനെയാണെങ്കിൽ കൽപ്പനകൾ പണ്ടേ ഉള്ളതാണ്. പിന്നെ എന്തു പറ്റി? മോശയുടെ കാലത്ത് ദൈവം അതിനെ അക്കമിട്ട് എഴുതി കൊടുത്തു. മറ്റേത് ജാതിയിലും ഇല്ലാഞ്ഞതുപോലെ ദൈവം അതിനെ അക്കമിട്ട് എഴുതി കൊടുത്തു. പത്ത് കൽപ്പനകൾ ഒക്കെ രംഗത്ത് വന്നു. പത്ത് കൽപ്പനകൾ മോശയുടെ കാലം കൊണ്ട് തീർന്നുപോയി എന്ന് തെറ്റിദ്ധരിക്കരുത്. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മലം പ്രസംഗത്തിൽ പത്ത് കൽപ്പനകളെ വീണ്ടും എടുത്ത് വിശദമായി പഠിപ്പിച്ചു. യേശു പറഞ്ഞു, കുല ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, മനസ്സുകൊണ്ട് സഹോദരനെ വെറുത്തു തുടങ്ങുന്നവൻ കുലപാതകത്തിലേക്ക് നയിക്കപ്പെടും. മോശയുടെ ന്യായപ്രമാണ പ്രകാരം കുലപാതകം എന്ന കർമ്മം നടന്നിട്ടില്ലെങ്കിൽ നീ വിശുദ്ധനാ. പക്ഷേ എൻ്റെ നിയമപ്രകാരം കുലപാതകം എന്ന കർമ്മം നടക്കേണ്ടതിൻ്റെ പുറകിൽ മനസ്സുകൊണ്ട് സഹോദരനോടുള്ള വൈരാഗ്യമാണ്. അതിൽ വന്നവനെ കുലപാതകനായി ഞാൻ എണ്ണും. മോശയുടെ കൽപ്പനയേക്കാൾ ചെറുതല്ല, അതിനേക്കാൾ വളരെ കൂടെ വലുതാണ്. വ്യഭിചാരം എന്നത് മോശയുടെ കൽപ്പനയിൽ അരുതെന്ന് പറഞ്ഞു. പ്രായോഗികമായി അത് സംഭവിക്കുന്നില്ലെങ്കിൽ മോശയുടെ കൽപ്പന പ്രകാരം നീ പാപിയല്ല. പക്ഷെ എൻ്റെ പ്രമാണപ്രകാരം സ്ത്രീയെ മോഹിക്കേണ്ടതിനെ കണ്ണുകൊണ്ട് നോക്കിയാൽ അവിടെ മുതൽ നീ പാപിയായി. വലത്തെ കണ്ണിടർച്ച വരുത്തിയാൽ ചുഴഞ്ഞെടുത്ത് എറിഞ്ഞുകളക. തൊടാം നിന്റെ കൈ നീട്ടിയാൽ നീ പാപിയായി മാറി. നിന്റെ വലത്തെ കൈയാണ് ഇടർച്ച വരുത്തുന്നതെങ്കിൽ വെട്ടി എറിഞ്ഞുകളക. കാര്യം ഇതിൻ്റെ പുറകിലെ ചിന്ത തന്നെ പാപമായി മാറും. ന്യായപ്രമാണത്തിലെ മോറൽ കമാൻഡ്മെൻസിൻ്റെ ആത്മീക തത്വങ്ങൾ യേശു വിശദീകരിച്ച് അതിനെ സ്ഥാപിച്ചു. അപ്പസ്തോലന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിൽ മുഴുവനും ന്യായപ്രമാണത്തിലെ മോറൽ കമാൻഡ്മെൻറ്റ്സ് വെളിയിൽ വരുന്നുണ്ട്. വിഗ്രഹാരാധനയെക്കുറിച്ച് തൊട്ടു പറഞ്ഞു. അന്യദൈവ സേവയെക്കുറിച്ച് ലേഖനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞു, തിരുവചനത്തിൽ ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ഹൃദയം തിരുവെഴുത്തുകളിൽ ഉല്ലസിക്കുന്നു. ഞാൻ എന്നും അത് ധ്യാനിക്കാറുണ്ട്. അല്ലെങ്കിൽ തിരുവെഴുത്തെന്ന് പറയുന്നത് ന്യായപ്രമാണത്തെയാണ്. അക്കാലത്ത് അത് ദൈവം കൊടുത്ത കൽപ്പനയാകയാൽ ഇങ്ങനെ അപ്പസ്തോലന്മാർ അതിനെ സ്ഥാപിച്ചു. ഇനിയും വരുവാനുള്ള ന്യായവിധിയിൽ വരെ ന്യായപ്രമാണം ഉണ്ടായിരിക്കും. കാരണം ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും എന്ന് ഒരിടത്ത് പറഞ്ഞു. പിന്നൊരിടത്ത് പറഞ്ഞു, ന്യായപ്രമാണത്തോടുകൂടെ പാപം ചെയ്തവനെ ന്യായപ്രമാണത്താൽ വിധിക്കും, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവനെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അങ്ങനെയാണെങ്കിൽ ന്യായവിധിയിൽ ന്യായപ്രമാണവും പുതിയ നിയമവും രണ്ടുമുണ്ട്. ഇത് രണ്ടും ദൈവത്തിൻ്റെ നിത്യ നിയമങ്ങളാണ്. ന്യായപ്രമാണം മാറിയിട്ടില്ല, ന്യായപ്രമാണം നിലനിൽക്കുന്നു. ഇതിലെ മോറൽ ലോസ് ഇന്നും നിലനിൽക്കുന്നു. തുടർന്ന് നമ്മൾ ചിന്തിച്ചത്,
വിശാലമായ വഴിയിൽ പല പാതകളുണ്ട്. ഞാൻ പറഞ്ഞ വിശാലമായ വഴിയിൽ തമ്മിൽ തമ്മിൽ തൊടാതെ പോകുന്ന ഒരുപാടെണ്ണം ഉണ്ട്. ഇതെല്ലാം ഒടുവിച്ചെന്ന് ചേരുന്നത് അന്ത്യന്യായവിധിയിലേക്ക്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തെ നോസ്റ്റിക് ചിന്താഗതി എന്ന് വിളിക്കും, നോസ്റ്റിക് സ്പിരിറ്റ്സ്. നമ്മളത് വിശദീകരിച്ച് തുടങ്ങിയില്ല. നോസ്റ്റിക് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക വെളിപ്പാട് കിട്ടി. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ നിലവിലിരുന്ന നോസ്റ്റിക് ഗ്രൂപ്പ്സ് എന്നറിയപ്പെടുന്ന ഒരു സെക്ട് ഉണ്ടായിരുന്നു. അവരുടെ പ്രമാണമാണിത്, ദേവതകൾ വെളിപ്പെട്ടു, ദേവന്മാർ വെളിപ്പെട്ടു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഫെയറി ടൈൽസ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. മാലാഖമാർ വന്ന് പറഞ്ഞു കൊടുത്തു, ഫെയറി പ്രത്യക്ഷമായി ഫെയറി പറഞ്ഞു കൊടുത്തു എന്നിത്യാദി ഒരുപാട് ചിന്തകൾ. പിശാച് ഒരിക്കൽ തുടങ്ങി വെച്ചാൽ അവൻ നിർത്തത്തില്ല, അവൻ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ മറ്റാർക്കും കിട്ടാത്ത ദൈവവചന വിരുദ്ധമായ ചില ആലോചനകൾ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന പുള്ളികൾ ക്രിസ്തുവിൻ്റെ വരവിന് ജനനത്തിന് മുന്നമേ ഉണ്ട്. അഗ്നോസ്റ്റിക് ചിന്താഗതികൾ രംഗത്ത് വന്നു. മൂന്നാമത്തേതിനെ ലിബർട്ടിസം എന്ന് വിളിക്കും. ഞാൻ എന്തുവാ എടുത്തുകൊണ്ടിരിക്കുന്നത്? വിശാലമായ വഴിയിലെ പാരലൽ പാത്സ്. ഒന്ന്, ന്യായപ്രമാണ ലംഘനം. രണ്ടാമത്തേത് നോസ്റ്റിക് ചിന്താഗതി, അല്ലെങ്കിൽ എനിക്ക് മാത്രം ലഭിച്ച ഒരു ആത്മീയ വെളിപ്പാടാണ്, ദൈവിക വെളിപ്പാടാണ്, വേറെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, ഇപ്പം ഇങ്ങോട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ദൈവജനത്തെ വലിച്ചു താഴ്ത്തുന്ന, ഞാനത് വിശദീകരിച്ചോളാം. മൂന്നാമത്തേത് ലിബർട്ടി. യേശുക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നു, അതിനെ ലിബർട്ടി എന്ന് വിളിക്കും. പക്ഷേ ലിബർട്ടീൻ എന്ന് പറയുന്നത് അതിരു കടന്ന സ്വാതന്ത്ര്യം. ഞാൻ ഒരിക്കൽ ക്രിസ്തുവിലാകയാൽ വൺ സേവ്ഡ് സേവ്ഡ് ഫോർ എവർ. ഞാൻ ഒരിക്കൽ ക്രിസ്തുവിലായി, ഇനി എന്നെ പാപം ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ സ്വാതന്ത്ര്യം ഭയങ്കരമാണ്, ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നോ, ഞാൻ ഇന്നലെ അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഭാര്യയുടെ മേൽ ഭർത്താവിന് അധികാരമുണ്ട്, പക്ഷെ കൊല്ലാൻ അധികാരമില്ല, സ്വാതന്ത്ര്യത്തിന് ലിമിറ്റുണ്ട്. കുഞ്ഞുങ്ങളുടെ മേൽ മാതാപിതാക്കൾക്ക് അധികാരമുണ്ട്, കൊല്ലാൻ റൈറ്റ് ഇല്ല, കാര്യം സ്വാതന്ത്ര്യത്തിന് ലിമിറ്റുണ്ട്. ലിമിറ്റ് വിട്ട അമിത സ്വാതന്ത്ര്യം, അതിന് തനി മലയാളത്തിൽ തോന്നിവാസം എന്ന് വിളിക്കും. തോന്നിവാസം എന്ന് വിളിക്കും തനി മലയാളത്തിൽ. അത് ദൈവികമല്ല, ദൈവത്തിങ്കിൽ നിന്ന് വന്നതല്ല അമിത സ്വാതന്ത്ര്യം. അതിൻ്റെ അടുത്ത വിഭാഗത്തെ യൂണിവേഴ്സലിസം എന്ന് വിളിക്കും. ഞാൻ മൂന്നോ നാലോ എണ്ണം ഇങ്ങോട്ട് എടുക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചായിരുന്നു. 100-ലധികം ദുരുപദേശങ്ങൾ ആ ദൈവസഭയ്ക്കകത്ത് കയറിയിട്ടുണ്ട്, 100-ലധികം ദുരുപദേശങ്ങൾ. അതിനകത്തുനിന്ന് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലത് മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. തൃത്വോപദേശത്തെ കുറിക്കുന്ന ദുരുപദേശങ്ങൾ തന്നെ ഒരുപാടെണ്ണം കയറി. ഇന്നലെ ഞാൻ ഒന്ന് തൊട്ടായിരുന്നു. ഒന്ന്, തൃത്വമേ ഇല്ല എന്ന് പറയുന്നവർ. രണ്ട്, തൃത്വമെന്ന് പറയുന്നത് പിതാവായ ദൈവവും കന്യമറിയയും യേശുവും ചേർന്നതാണ് തൃത്വം എന്ന് പറയുന്നത്. കന്യമറിയാം തൃത്വത്തിലൊന്നായി മാറി. മൂന്ന്, ജോസഫ് മേരി ജീസസ്, ഇതാണ് തൃത്വം. അവിടെ നിന്നായി ജെ എം ജെ പ്രയോഗമൊക്കെ വന്നത്. ജോസഫ് മേരി ജീസസ്, ഇതാണ് തൃത്വമെന്ന് പറഞ്ഞു. തൃത്വം ഇല്ലെന്ന് പറഞ്ഞു. തൃത്വം എന്ന ഒറ്റ വിഷയത്തെ ആസ്പദമാക്കി അനേക ആശയങ്ങളുണ്ട്. ഇതെല്ലാം വിശാലമായ വഴിയിലെ ഒറ്റവട്ട പാത്താണ്. ഇതിങ്ങനെ പോകുന്ന വിഭാഗങ്ങളുണ്ട് ദുരുപദേശങ്ങളുടെ കൂട്ടത്തിൽ. ഒടുവിലത്തേത് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് യൂണിവേഴ്സലിസം എന്ന് പറയും. യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ യേശു മരിച്ചത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയല്ല, ഒരു തലമുറയ്ക്ക് വേണ്ടിയല്ല, മുഴുവൻ ലോകത്തിന് വേണ്ടിയുമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ മരണത്തെ നിങ്ങൾ അറിഞ്ഞാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടു. യേശു മരിച്ചു, സത്യമല്ലേ? മുഴുവൻ ലോകത്തിന് വേണ്ടിയല്ലേ യേശു മരിച്ചു? അതെ. അതുകൊണ്ട് സകലരും രക്ഷിക്കപ്പെട്ടു. ഇനി നരകം പൂട്ടിപ്പോയി, ഇനി നരകമില്ല, പാപമില്ല, എന്തും ചെയ്യാം, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം. പക്ഷെ ദശാംശം തന്നിരിക്കണം, എല്ലാവരുടെയും പ്രമാണം അതാണ്. സ്തോത്രാഴ്ച എടുക്കാതെ പോകത്തില്ല, ദശാംശം വാങ്ങിക്കാതെ വിടത്തില്ല, ഞാനും വിടുകയില്ല. എല്ലാവരും അങ്ങനെ, എല്ലായിടത്തും അങ്ങനെ, എല്ലായിടത്തും അങ്ങനെ. ഞാൻ അതുകൊണ്ടല്ല നമ്മളത് ചെയ്യുന്നത്, അതിൻ്റെ വേറെ കാരണമുണ്ട്. ഓക്കെ, സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ ദശാംശം അല്ലെങ്കിൽ വരുമാന മാർഗം മാത്രം കുറയരുത്, ബാക്കി യാതൊന്നും വേണ്ട. ഇനി പ്രവൃത്തികൾ ബാധകമല്ല, പ്രവൃത്തികൾ ബാധകമല്ലാത്ത ഒരു ഗ്രൂപ്പുണ്ട്. ആരാധനയ്ക്ക് പോകണ്ട, പ്രാർത്ഥിക്കേണ്ട, വേദപുസ്തകം വായിക്കേണ്ട, നിങ്ങളെ ഉപവസിക്കേണ്ട, ഇതെല്ലാം പ്രവൃത്തികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. പ്രവൃത്തിയാൽ ഒരു ചെടും നീതീകരിക്കപ്പെടത്തില്ല. ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരുപാട് സ്ട്രീമുകൾ ഈ വിശാലമായ വഴിക്കകത്തുണ്ട്. ഇതിലൂടെ പോകുന്നവരെക്കുറിച്ചാണ് യേശു പറഞ്ഞത് ഇതിൻ്റെ അന്തം ഇത് നാശമായിരിക്കും. നോസ്റ്റിക് ചിന്താഗതിയെക്കുറിച്ച് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടതിന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ഞാൻ കുറേ എണ്ണം അങ്ങ് പറഞ്ഞു വിടാം, കുറേ എണ്ണം നമുക്ക് വായിക്കാം. ഇതൊന്ന് വായിച്ചാട്ടെ, 24:4-5. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എൻ്റെ പേരെടുത്ത് വന്ന് അനേകരെ തെറ്റിക്കും. താണതൊന്നും അല്ല പറയുന്നത്, ഞാനാണ് ക്രിസ്തു, അടുത്ത അവതാരം തേണ്ട വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞ് പലരെയും തെറ്റിക്കും, പലരും തെറ്റിയിരിക്കും. ക്രിസ്തു എന്ന് പറഞ്ഞ് വരുന്ന ഒരു വിഭാഗത്തെ കാണാം. ഇനി വായിക്കണ്ട, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ, മർക്കോസ് 13:21-22 വാക്യങ്ങളിൽ, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുമെന്ന് യേശു തന്നെ പറഞ്ഞു.
യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ ഒന്ന് യോഹന്നാൻ നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവൊക്കെയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് കാണാം. ദയവായിട്ട് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, നാലിൻ്റെ മൂന്ന്. ഒന്ന് യോഹന്നാൻ നാലിൻ്റെ മൂന്ന്. ഞാൻ ചില വാക്യങ്ങൾ വായിക്കും, ചിലത് വായിക്കാതെ വിടും സമയം ലാഭിക്കാൻ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. നിൽക്കട്ടെ, യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാന്ന്, യേശുവിനെ തന്നെ ആയിരിക്കുന്നത് പോലെ സ്വീകരിക്കാത്തതൊന്നും ദൈവത്തിങ്കിൽ നിന്നുള്ളതല്ല. കേട്ടോണേ ദുരുപദേഷ്ടാക്കന്മാർ, യേശു എന്ന ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് ഒരു ചിന്താഗതി വന്നത് യേശു ജനിച്ചു എന്നും യേശു മരിച്ചു എന്നും പറയുന്നത് ഒരു തോന്നലാണ്. ഇറ്റ്സ് ഇല്യൂഷൻ. മേരിക്ക് ഒരു ദിവസം തോന്നി ഹെബ്രിയൽ സംസാരിക്കുന്നു എന്ന്, പിന്നെ തോന്നി ഗർഭിണിയായി എന്ന്, പിന്നെ തോന്നി കുഞ്ഞു ജനിച്ചു എന്ന്. ഇതൊന്നിനകത്തൊന്നും ഒന്നുമില്ല, ഇറ്റ്സ് ഓൾ ഇല്യൂഷൻ. സത്യത്തിൽ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു, ഇതെല്ലാം ഒരു തോന്നൽ ഭൂമിയിൽ കൊടുത്തത് മാത്രമേ ഉള്ളൂ. ദീസ് ആർ ഇല്യൂഷൻസ്, യേശുവിനെ കുറിക്കുന്ന ചിന്താഗതികളാണ്. വേറൊരുത്തം പറഞ്ഞു എന്നിട്ട് യേശു ജീവിച്ചു എന്നുള്ളൊരു തോന്നൽ, പിന്നെ യേശു സൗഖ്യമാക്കി എന്നുള്ളൊരു തോന്നൽ. ഈ തോന്നലുകൾ ദൈവം അതാത് സാഹചര്യത്തിൽ കൊടുത്തതല്ലാതെ ഇങ്ങനെ ഒരു ലിറ്ററൽ യാഥാർത്ഥ്യം ഇതിനില്ല. ഇതൊരു തോന്നൽ ദൈവം കൊടുത്തതാണ്. അക്കാലത്തെ ആളുകളെല്ലാം തെറ്റിദ്ധരിച്ചു പോയി. ഇതായിരുന്നു ഒരുത്തൻ്റെ ഉപദേശം. അവനെയും ചർച്ചയിൽ നിന്ന് മുടക്കി, അവൻ്റെ പുറകെ പോയി ലക്ഷക്കണക്കിന് അവരെ എല്ലാം മുടക്കി. വേറൊരുത്തം പറഞ്ഞു യേശുവിൻ്റെ ജീവിതം അന്ത്യം വരെ കറക്റ്റായിരുന്നു, മുഴുവനും സത്യമായിരുന്നു. പക്ഷേ ഒടുവിലത്തെ ക്രൂശ് മരണം വാസ് ഇല്യൂഷൻ, അതൊരു തോന്നലാണ്. യേശു ക്രൂശ കയറിയുമില്ല, മരിച്ചുമില്ല, അതൊരു തോന്നലാണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. അവൻ്റെ പുറകെ പോയി കുറേ എണ്ണം. ഇനി ഒരുത്തൻ, യേശു വെറും മനുഷ്യനായിരുന്നു, യേശുവിന് ദൈവത്വമേ ഇല്ലായിരുന്നു. യേശു വെറും മനുഷ്യനായിരുന്നു, മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി വളർന്നു. പക്ഷേ യേശു സ്നാനമേറ്റ് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് പിതാവ് തന്നെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അഡോപ്ഷൻ തിയറി. ഇതുവരെയും യേശു മനുഷ്യനായിരുന്നു, ഇപ്പോൾ ദൈവപുത്രനായി പിതാവ് തന്നെ അഡോപ്റ്റ് ചെയ്തു. അത് അവിടെ വെച്ച് നടന്ന സംഭവമാണ്. വേറൊരുത്തൻ്റെ തത്വം, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവൻ എന്ന ഒരു ഒറ്റ വാക്കിനകത്ത് നിന്ന് ഭൂമിയിൽ വന്നിട്ടുള്ള ദുരുപദേശങ്ങളുടെ വിശദീകരണമാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തിരുന്നത്. അടുത്തൊരു പുള്ളി, യേശു ജഡമേ അല്ലായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. മുമ്പത്തെ പുള്ളി പറഞ്ഞു യേശു ദൈവമേ അല്ല, ഇപ്പം ഇവൻ പറഞ്ഞു യേശു ജഡമേ അല്ല, യേശു ജഡം മാത്രമാണ്, ദൈവമേ അല്ല. യേശു ജഡം മാത്രമാണ്, ദൈവമേ അല്ല. ആ ജഡത്തിൻ്റെ ഒരൊറ്റ പെശക്, ആ ജഡത്തിൻ്റെ ഒരൊറ്റ പെശക്, അതിനകത്ത് സ്വഭാവമെന്നൊന്നില്ല. അതിലെ സ്വഭാവം ദൈവത്തിൻ്റെയാണ്, അതുകൊണ്ട് പാപം ചെയ്യത്തില്ല. നിനക്ക് സ്വഭാവം ദൈവത്തിൻ്റെ അല്ല, മനുഷ്യൻ്റെയാണ്, അതുകൊണ്ട് നീ പാപം ചെയ്താലും കുഴപ്പമില്ല. ആദ്യത്തെ പുള്ളി പറഞ്ഞു ഇതെല്ലാം ഒരു ദൈവം, അങ്ങ് പൂർണ്ണ ദൈവമാണ്, ഇതിനകത്ത് ജഡമേ ഇല്ല, അതുകൊണ്ട് തനിക്ക് പാപം ചെയ്യാൻ ഒക്കത്തില്ല. ആ ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു ദൈവത്തിൻ്റെ മാത്രം പുത്രനായിരുന്നത് കൊണ്ട് തനിക്ക് പാപം ചെയ്യാൻ ഒക്കത്തില്ല. അയ്യോ, കോടതിയിൽ ഒരിക്കലും ഒരു കേസ് പോയതാ, അത് ഞാൻ ഇപ്പം തൊടുന്നില്ല. തനിക്ക് പാപം ചെയ്യാൻ ഒക്കത്തില്ല, അതിനുള്ള കഴിവ് യേശുവിനില്ലായിരുന്നു. വേറൊരുത്തം പറയുന്നു പാപം ചെയ്യാൻ കഴിവില്ലായിരുന്നു, അത് ദൈവമായിട്ടല്ല, തൻ്റെ സ്വഭാവം ദൈവികമായതിനല്ല. ഒരിക്കലും ഒരു കോടതിയിൽ ഒരു കേസ് പോയി, രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. ഈ കോടതി ചെന്ന് നിന്ന കേസാണ്. എന്നോട് പറഞ്ഞയാൾ ഇന്നും ജീവനോടുണ്ട്, അത് കവിഞ്ഞൊരു തെളിവും എനിക്കില്ല. എന്നോട് പറഞ്ഞയാൾ ഇന്നും ജീവനോടുണ്ട്. ഒരാൾ തൻ്റെ സ്വന്തം സഭയ്ക്ക് വിരോധമായി കോടതിയിൽ പോയി. ഈ ബാംഗ്ലൂരിൽ തന്നെ കോടതിയിൽ പോയി ഒരു കേസ് കൊടുത്തു. യേശുവിന് പാപം ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു, അല്ലെങ്കിൽ കുടുംബജീവിതത്തിനുള്ള ലൈംഗികമായ കഴിവുകളില്ലായിരുന്നു, അതുകൊണ്ടാണ് തൻ കുടുംബജീവിതം നയിക്കഞ്ഞത് എന്ന് ഞങ്ങളുടെ പാസ്റ്റർ പഠിപ്പിച്ചു. അത് തെറ്റാണ്. യേശുവിന് പാപം ചെയ്യാൻ കഴിവുണ്ടായിരുന്നു, പക്ഷേ തൻ തൻ്റെ ദൈവകൃപ സൂക്ഷിച്ച് തൻ ദൈവമത്വം തെളിയിക്കേണ്ടതിന് പാപം ചെയ്യാതെ ജീവിച്ചതാണ്. കോടതി കേസെടുത്തു, എടുത്തേച്ച് കോടതി അവസാനം കേസ് തള്ളി. തള്ളാനായിട്ട് കോടതി കൊണ്ടുവന്ന ന്യായം അതിനേക്കാൾ ഭയങ്കരം. 2000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ വിവാഹ ജീവിതത്തിന് കഴിവില്ലാത്തവനാണെന്ന് ഒരാൾ പറയുന്നു, കഴിവുള്ളവനാണെന്ന് മറ്റേയാൾ പറയുന്നു. രണ്ടുപേരുടെയും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഈ ആളിനെ ആരും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഈ കോടതിക്ക് ഇതിന് വിധി പറയാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് കേസ് തള്ളി പോവും. കേസ് കൊടുത്തവൻ തന്നെ എന്നോട് പറഞ്ഞു ഇന്നും ജീവനോടുണ്ട്. ഓക്കെ, യേശുവിനെ അംഗീകരിക്കാത്തവൻ, ഞാൻ ഇവിടെ നിന്ന് മാറുക. ഏദൻ തോട്ടത്തിലെക്കുറിച്ച് ഉപദേശപ്പശകൾ, ഏദൻ തോട്ടത്തെക്കുറിച്ച് പാമ്പ് വന്നുവെന്ന് പറയുന്നത് സത്യത്തിൽ പാമ്പല്ലായിരുന്നു, ദൈവമയച്ച ദൈവിക ഏജന്റായിരുന്നു. ഇവനെ എന്തുവാ, സത്യവും അസത്യവും നന്മയും തിന്മയും ആദമവുമാർ തിരിച്ചറിയേണ്ടതിന്, അവന് അനുഭവം കൊടുക്കേണ്ടതിന് ദൈവമായ അയച്ച ഒരു ഏജന്റായിരുന്ന പാമ്പ്. അത് വന്നതുകൊണ്ടാണ് നമ്മൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞത്. ഉപദേശങ്ങളുടെ കാറ്റ്, 100-ലധികം ദുരുപദേശങ്ങൾ സഭയിൽ കടന്ന ഓരോ മൈനർ ഏറിയയുടെ വ്യത്യസ്ത വിശദീകരണങ്ങളാണ് ഞാൻ ഈ തൊടുന്നത്. ഇങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ വന്നു. യേശുവിനെ സ്വീകരിക്കാത്ത ഏവനും, ഇത് മൊത്തം
തോങ്കൂടെ ഒന്നായിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ബൈബിൾ യേശുവിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു അതുപോലെ സ്വീകരിക്കാത്ത ഏവനും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, അവൻ അന്തിക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2 യോഹന്നാൻ 1:7 യേശുവിൻ്റെ ജഡാവതാരം അംഗീകരിക്കാത്തവർ ഇതേ കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. ഇങ്ങനെ ദൈവമാണ്, യേശുവാണ്, ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു ഗ്രൂപ്പ് എഴുന്നേൽക്കും. നോസ്റ്റിക് ഗ്രൂപ്പ്സിൻ്റെ അകത്തു നിന്ന്, ഈ ദുരാത്മാവിൻ്റെ പ്രവചനത്തിൽ നിന്ന്. 2, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. 1, എതിർ ക്രിസ്തുക്കൾ എഴുന്നേൽക്കും. 2, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. മത്തായിയുടെ സുവിശേഷം 7:15-24:11 കള്ളക്രിസ്തുക്കളെ കുറിച്ച് കാണുവാൻ കഴിയും. കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും. 2 പത്രോസ് 2:1 കള്ളപ്രവാചകന്മാരെ കുറിച്ച്, ഐ എം സോറി, മത്തായിയുടെ സുവിശേഷം 7:15 മത്തായിയുടെ സുവിശേഷം 24:11 2 പത്രോസ് 2:1 പ്രധാനമായും കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരുമെന്ന് പറയുന്നു. ഇതിൽ 2 പ്രാവശ്യം യേശുവിൻ്റെ വാഗുണ്ടും 1 പ്രാവശ്യം പത്രോസിൻ്റെ വാഗുണ്ടും സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഈ കണ്ടത്. 3, വ്യാജ ആത്മാക്കൾ നോസ്റ്റിസത്തിൻ്റെ കീഴിലോട്ട് വരുന്നതാ, നോസ്റ്റിക് ചിന്താഗതികൾ. 3, വ്യാജ ആത്മാക്കൾ എഴുന്നേൽക്കും. 1 തീമോത്തിയോസ് 4:1 മത്തായിയുടെ സുവിശേഷം 12:45 Ephesians 2:12 2 Corinthians 11:14 2 Corinthians 2:11 വായിച്ചാൽ വ്യാജ ആത്മാക്കളെ കുറിച്ച് കാണാം. ഇന്നലെ ഞാൻ തൊട്ടതല്ല, അതുകൊണ്ട് നമുക്ക് നോസ്റ്റിസത്തിൻ്റെ ആ ഭാഗം ഒന്ന് തൊടാം. 1 തീമോത്തിയോസ് 4:1 ദയവായി വായിച്ചാലും. 1 തീമോത്തിയോസ് 4:1 ആ വാക്യങ്ങളെല്ലാം വായിക്കാൻ പോകാം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. പരിശുദ്ധാത്മാവ് തെളിവായി പറയുകയാണ്, അന്ത്യകാലത്ത് സത്യവിശ്വാസം ത്യജിക്കുന്നവർ ഉണ്ടാകും. യേശു അതിനെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യപുത്രൻ ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് സംശയിക്കുന്നു. എല്ലാവരും വീതിയുള്ള വഴിയില്ല, ഈ വിശാലമായ വഴിയിലൂടെ പോകുന്നത്. അതിനകത്ത് വ്യാജ ആത്മാക്കളെയും മറ്റും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിച്ച് ഒരു കൂട്ടർ ഇറങ്ങിപ്പോകും. വ്യാജാത്മാക്കൾ അന്ന് എഴുന്നേറ്റ് വരും. വല്യ ആത്മാവിനെയും നമ്മൾ വിശ്വസിക്കരുത് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12:45 അത് വേറൊരാശയ രണ്ടാശയങ്ങൾ അത് വ്യാഖ്യാനിക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 12:45 പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവരും അവിടെ കയറി പാർക്കുന്നു. ദുഷ്ടതയിൽ സ്റ്റാറ്റസ് വ്യത്യാസമുള്ള വിവിധ ആത്മാക്കളുണ്ട്. ദുഷ്ടതയിൽ സ്റ്റാറ്റസ് വ്യത്യാസമുള്ള കടുത്ത ദുഷ്ടന്മാരുണ്ട്, പരമാർത്ഥികളെ പോലെ ഇരിക്കുന്ന ദുഷ്ടന്മാരുമുണ്ട്. അത്ര ശരിയല്ലെങ്കിലും ഇത് മുഴുവനും വ്യാജമാണ്. ദൈവാത്മാവല്ലാത്തത് സകലതും വ്യാജാത്മാവാണ്. അങ്ങനെ ഒരു 8 ആത്മാക്കളെ കുറിച്ച് അവിടെ ഒന്ന് ചേശു എടുത്തു പറയുന്നുണ്ട്. Ephesians 6:12 വായിക്കണമെന്നില്ല. വാഴ്ചകളെയും അധികാരങ്ങളെയും സ്വർലോകത്തിലെ ദുഷ്ടയാത്മസേനകൾ സ്വർലോകത്തിലുണ്ട്. 2 Corinthians 11:14 ദയവായി വായിച്ചാട്ടെ. 2 Corinthians 11:14 സാത്താൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരും എന്ന് പറഞ്ഞാൽ കണ്ടാൽ യഥാർത്ഥ ഉപദേശിയാണ്, ആത്മീയനാണ്, ദൈവവൈദലാണ്, ഉപദേഷ്ടാവാണ് എന്ന് തോന്നും. അവൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു വരും. 2 Corinthians 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാനായിട്ട് വരും. ചുരുക്കി പറഞ്ഞാൽ നോസ്റ്റിസത്തെ അല്ലെങ്കിൽ ഈ അന്യശക്തികൾ വെളിപ്പെട്ട് ഇടപെട്ട് ദൈവത്തിങ്കിൽ നിന്ന് ആളുകളെ മാറ്റിക്കളയുന്നതിനെ ഞാൻ ഇവിടെ 3-4 തിരിച്ചു. 1, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കും ക്രിസ്തുവെന്ന് പറഞ്ഞുകൊണ്ട്. 2, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. 3, വ്യാജ ആത്മാക്കൾ എഴുന്നേൽക്കും. ഇവരൊക്കെയും വന്ന് ആളുകളെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് തെറ്റിക്കുവാനായി ശ്രമിക്കും. അടുത്തത് ഫോൾസ് ടീച്ചേഴ്സ്. അവർ നിയമിക്കുന്ന ടീച്ചേഴ്സുണ്ട്, അവർ നിയമിക്കുന്നതായ അധ്യാപകരുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:19 വായിക്കണ്ട. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പദം നമ്മൾ പല ആവർത്തി ചിന്തിച്ചു. ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് വേണ്ട എന്ന് പറയുകയും ബ്രേക്ക് ചെയ്യുകയും ജനത്തെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത വ്യാജ അധ്യാപകർ. വേദപുസ്തകത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് പഴയ കാലത്തേക്ക് അന്നത്തെ സാഹചര്യത്തിൽ കൊരിന്തരിങ്ങനെ ആയിരുന്നേ കൊണ്ട് പറഞ്ഞതാണ്. ഒണ്ടൊരിക്കലും ഒരാൾ പറഞ്ഞായിരുന്നു, ഞാൻ കോഴഞ്ചേരിക്കാരനാ, കൊരിന്തിർക്കെഴുതി ലേഖനം ഇവിടെ വായിച്ചിട്ട് എന്നെ എടുക്കാനാ, കോഴഞ്ചേരിക്കാർക്ക് ലേഖനം വേണ്ടി വായിക്കാൻ. അത് ശരിയാ, കൊരിന്തിർക്കെഴുതി ലേഖനം കോഴഞ്ചേരി വായിച്ചിട്ട് അയക്ക് എന്നെ അറിയാം, കൊരങ്ങിന് മുരിങ്ങയ്ക്കായെക്കുറിച്ച് എന്നെ അറിയാം, നായയുടെ പുതിയ തേങ്ങ കിട്ടിയിട്ട് എന്താ സാധിക്കാനാ, ഇവന് ബൈബിള് കണ്ടിട്ട് എന്നെ എടുക്കാനാ,
ദുഷ്ടനോട് അവൻ അരളി ചെയ്യുന്നത് എന്തെന്നാൽ, എൻ്റെ വചനങ്ങളെ നിന്റെ വായിലെടുപ്പാൻ നിനക്കാരുടെ അധികാരം തന്നത്? നിനക്കതിന് റൈറ്റില്ല. നിൽക്കട്ടെ, ഫോൾസ് ടീച്ചേഴ്സ്, എൻ്റെ പ്രമാണത്തിൽ നിന്ന് ഏറ്റവും ചെറിയതെങ്കിലും ഒരെണ്ണം എടുത്തേച്ച് അതഴിച്ച് ജനത്തെ അങ്ങനെ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ എഴുന്നേൽക്കും. മത്തായി 5:19 അവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. അടുത്തത് 5:19 നമ്മൾ വായിച്ചത്, മത്തായി 5:15 മാനുഷിക കൽപ്പനകളാകുന്ന ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട്. തീമോത്തിയോസിനെ പൗലൂസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന അന്തമില്ലാത്ത വംശാവലികളെയും കെട്ടുകഥകളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫസോസിൽ പാർക്കണം. നിന്നെ എന്തിനാ എഫസോസിലോട്ട് വിടുന്നതെന്ന് അറിയാമോ? അവിടെ കെട്ടുകഥ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്, നമ്മുടെ അപ്പൂപ്പന്മാർ അങ്ങനെ ആയിരുന്നു, അമ്മൂമ്മമാർ ഇങ്ങനെ ആയിരുന്നു, അന്നൊരിക്കൽ രണ്ടുപേര് ചേർന്ന് ഈ തീരുമാനമെടുത്തു, മറ്റേ സുനഹ ദോസിൽ ആ തീരുമാനമെടുത്തു, വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും ശ്രദ്ധിക്ക പോലും അരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫസോസിൽ താമസിക്കണമെന്ന് തീമോത്തിയോസിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇനി മാനുഷിക കൽപ്പനകളെ ഉപദേശിക്കുന്നവർ, തീമോത്തിയോസിൻ്റെ 1:1 വിവരം കെട്ട ഉപദേശിമാരെ കുറിച്ച് കാണാം. തങ്ങൾ തർക്കിക്കുന്നതോ സ്ഥാപിക്കുന്നതോ ഇന്നതെന്നറിയാതെ കോപത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തോ വാടാ സ്ഥാപിക്കാൻ പോകുന്നത്. ആർക്കറിയാം, കുറെ വിവരം കെട്ട ആളുകൾ ഉപദേഷ്ടാക്കന്മാരുടെ കൂട്ടത്തിൽ എഴുന്നേക്കും. 2 തീമോത്തിയോസ് 4:3 ഇതിനേക്കാൾ തമാശ, പത്യോപദേശം പൊറുക്കാതെ. അങ്ങനെയാണെങ്കിൽ പത്യോപദേശവുമുണ്ട്, പത്യമല്ലാത്ത ഉപദേശവുമുണ്ട്. പത്യോപദേശം പൊറുക്കാതെ കർണരസമായി ഇത് പ്രസംഗിക്കുന്ന, കഥ പറയണം, പാട്ട് പാടണം, പ്രാസം ഒപ്പിക്കണം, അല്ലേ? ആ കർണരസമാകുമാറ്, ചെവിക്ക് രസമാകുമാറ് പ്രസംഗിക്കുന്ന ഉപദേശിമാരെ പെരുക്കിക്കൊണ്ടുവരുന്ന ഒരു കാലം വരും. ദുരുപദേഷ്ടാക്കന്മാരുടെ കൂട്ടത്തിൽ, ഫോൾസ് ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നവരെയാണ് എടുക്കുന്നത്. പത്യോപദേശം പറയുവാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നതിനായി സ്തുത്രി. പത്യോപദേശം എന്ന് പറഞ്ഞാൽ എന്തോ, ആയുർവേദ മരുന്നുകൾ കഴിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാരണം, പല കാര്യമുണ്ട്, കഴിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിക്കരുതെന്നല്ല പറഞ്ഞേ, പക്ഷേ എനിക്കിഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ കൂടെ മഹാപത്യമാണ്. മീൻ കൂട്ടരുത്, ഇറച്ചി കൂട്ടരുത്, എരി കൂട്ടരുത്, പുളി കൂട്ടരുത്, വെള്ളം ഒഴിക്കരുത്, പിന്നെ എന്നതായി കൂട്ടാവുന്നതെന്ന് പറ, ആ അതും പറ്റത്തില്ല, ഇതും പറ്റത്തില്ല, മറ്റേതും പറ്റത്തില്ല, അതിനെയായി പത്യമെന്ന് വിളിക്കുന്നത്. ഒരാത്മീയൻ ഇതാ പത്യോപദേശം. ഇതൊരിക്കൽ സ്വീകരിച്ചാൽ ലോകത്തിലെപ്പോൾ നടക്കാൻ ഒക്കെയില്ല, ലോകക്കാരെ പോലെ ജീവിക്കാൻ ഒക്കത്തില്ല. ഇവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമായത് കേൾക്കേണ്ടതിന്, രസമുള്ളത് കേൾക്കേണ്ടതിന് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന കാലം വരും. തീത്തോസ് 1:11 ദുരാദായം പ്രതീക്ഷിച്ചുകൊണ്ട് അരുതാത്തത് പ്രസംഗിക്കുന്ന ഉപദേശിമാരെ എഴുന്നേറ്റ് വരും. അവർക്ക് ആകെ വേണ്ടത് കാശ. ദുരാദായം പ്രതീക്ഷിച്ചുകൊണ്ട് അരുതാത്തത് പ്രസംഗിക്കുന്ന ഉപദേശിമാരെ എഴുന്നേറ്റ് വരും. ഫോൾസ് ടീച്ചേഴ്സിനെ ഞാൻ തൊടുന്നത് ഫിലിപ്പിലേഖനം 1:15 ഇതിനേക്കാളും തമാശ, ചിലർ അസൂയയും പിണക്കവും കൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു. പൗലോസിനോടുള്ള വൈരാഗ്യം തീരാൻ, തൻ്റെ മുറിവുകൾക്ക് വേദന വരുത്താൻ, ജയിലിൽ കിടക്കുന്ന തന്നെ ഒന്ന് ഒതുക്കാൻ അവൻ പറയുന്ന പോലെ അല്ലടാ സുവിശേഷം പറ, ഇവൻ എന്തിനാ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? അസൂയ കൊണ്ടും പിണക്കം കൊണ്ടും. അസൂയ കൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, പിണക്കം കൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്. തീമോത്തിയോസിനോട് പൗലോസ് സംസാരിക്കുമ്പോൾ 1 തീമോത്തിയോസ് 4:16 നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു, അങ്ങനെയാണെങ്കിൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഒന്നുകൂടെ, 1 തീമോത്തിയോസ് 4:16 നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചോണം, ഇത് രണ്ടും നീ സൂക്ഷിക്കുമെങ്കിൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി നടന്നേച്ച് ആരോടെന്നെ പ്രസംഗിക്കാനാ? എൻ്റെ ജീവിതത്തിൽ തെറ്റിരിക്കെ, കണ്ണിൽ കോലിരിക്കെ, അയലൊക്കാരൻ്റെ കണ്ണിൽ കരടെടുക്കാൻ പോകുന്നതോ? അതെന്നെ സിസ്റ്റമാണ്. ഞാൻ തന്നെ തെറ്റുകാരനെങ്കിൽ എനിക്കങ്ങനെ പ്രസംഗിക്കാൻ സാധിക്കും? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ മറ്റുള്ളവരോട് ഉപദേശിച്ച ശേഷം ഞാൻ തന്നെ തെറ്റുകാരനായി മാറാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് കീഴടക്കുക കാര്യം, എൻ്റെ കൺട്രോളിൽ പെടാത്ത വേറൊരു ശക്തി എൻ്റെ ശരീരത്തിൽ കിടപ്പുണ്ട്, ഇതിനെ ഒതുക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ നരകത്തിന് യോഗ്യനായി മാറും. എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് കീഴടക്കി ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി മാറാതിരിക്കുവാൻ എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് എടുത്ത് പറയുകയുണ്ടായി. നിന്നെ തന്നെ സൂക്ഷിക്കുക തീമോത്തിയോസേ, രണ്ട് നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. കർണരസമാകുമാർ പറഞ്ഞ് പത്യോപദേശം വിട്ടുകളല്ലേ?
ധനലാഭം ഉണ്ടാകേണ്ടതിന് വേണ്ടാത്തത് പറയരുതേ, ദൈവകൽപ്പനകൾ വേണ്ട എന്ന് അഴിച്ചു പറയരുതേ, മാനുഷിക കൽപ്പനകൾക്ക് സ്ഥാനം കൊടുക്കരുതേ, വിവരം കെട്ട് വർത്തമാനം പറഞ്ഞ് നടക്കരുതേ, കർണരസമായി പ്രസംഗിക്കരുതേ, ദുരാദായം പ്രതീക്ഷിക്കരുതേ. നീ നിന്നെ തന്നെ സൂക്ഷിക്ക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്ക. ഇത് രണ്ടും ചെയ്താൽ നീ നിന്നെയും രക്ഷിക്കും, നിന്റെ പ്രസംഗത്തെയും രക്ഷിക്കും. ഇവിടെ ഒരു വാക്യം വായിക്കാതെ ഒക്കത്തില്ല. 2 പത്രോസ് 3:16, ക്രിസ്തുവിൽ നിങ്ങൾക്ക് നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കും. നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുവാൻ നിങ്ങളെ പഴിച്ചു പറയുന്ന ഒരുപാട് പേര് കാണും. അത് അതിലേ കിടക്കും. എത്ര തന്നെത്തൻ സൂക്ഷിച്ചാലും അവൻ കള്ളനാന്ന് പറയുന്ന ഒത്തിരി പേര് കാണും. അത് വിടെ. അങ്ങനെ കുറെ പേര് കാണും. അത് വിടെ. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിങ്ങൾ നന്മ സൂക്ഷിക്കുക. അത് മതി. ബാക്കി ദൈവം കരുതിക്കോളും. പത്രോസ് തുടർന്ന് പറയുന്നൊരു കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചങ്ങ് വിട്ടേക്കാം. ചില ആളുകൾ പൗലോസ് എഴുതിയ എഴുത്തുകളിൽ ചിലത് തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളി. പൗലോസ് എഴുതിയതായ ഗലത്യ, എഫേസ്യ, റോമ ലേഖനങ്ങളെ തങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണം വലിച്ചു കൂട്ടിയാണ് ദുരുപദേഷ്ടാക്കന്മാരിൽ ഒരു ഭാഗം ആളുകൾ ഈ 21-ാം നൂറ്റാണ്ടിൽ രംഗപ്രവേശനം ചെയ്തത്. ഇതിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്ന വാചകം, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് രക്ഷയെക്കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും പലതും എഴുതിയത് മറ്റ് തിരുവെഴുത്തുകളെ പോലെ ഈ നാശയോഗ്യന്മാർ തങ്ങളുടെ നാശത്തിനു വേണ്ടി കോട്ടിക്കളയും, നിങ്ങളെ കൂട്ടത്തിൽ പോകരുത്. ഇത്രയും കാര്യങ്ങൾ ദൈവസഭയുടെ അകത്തോട്ട് കാലപ്രദത്തിൽ ഇനി വന്നു കയറി. നമ്മൾ എവിടുന്നാ വരുന്നത്? ആദ്യം തുടങ്ങിയത് ഒരു പിന്മാറ്റത്തിൽ നിന്നാണ്. ഒടുവിൽ വന്ന് നിന്നത് തേണ്ടേ ഇസബേൽ എന്ന സ്ത്രീയെ കൂടെ നീ അനുവദിച്ചതോടെ സഭ പൊളിഞ്ഞു തീർന്നു. കംപ്ലീറ്റ് കോംപ്രമൈസ്. ഇന്നത്തെ സഭയുടെ സാഹചര്യം എവിടെ എത്തി? നിശീതവാനുമല്ല, നികുഷ്ണവാനുമല്ല. ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞേച്ച് ഞാൻ തിരിച്ചു പോകാൻ ന്യായ പ്രമാണത്തിൻ്റെ അടുക്കലോട്ട്. കാര്യം ഇന്നത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആശയമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് എനിക്ക് എടുക്കാനുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെക്കുറിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിനകത്തെ എല്ലാ ആശയങ്ങളും അല്ല. അത് ഒക്കുന്നതല്ല. ഒരു ദിവസം കൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 1:3-6 വാക്യം ഒന്ന് വായിക്കാമോ? ഇന്നത്തെ സഭയുടെ സാഹചര്യത്തോടെ നോക്കും. ഞാൻ ഇന്നത്തെ ബേഥേലിനോട് നോക്കുമെന്നല്ല പറഞ്ഞത്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി എൻ്റെ ചർച്ചൻ്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ അല്ല സഹോദര, ഞാൻ ആഗോളവ്യാപകമായ ദൈവസഭയെക്കുറിച്ച് തിരുവചനം കൊടുത്തിരിക്കുന്ന ഒരു പ്രവചന ഭാഗത്തേക്ക് പോകുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 1:3-6 ദയവായി വായിച്ചാലും. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. ഒന്ന് നിൽക്കട്ടെ. കാളയ്ക്ക് അതിന്റെ ഉടയവനെ അറിയാം, ഇസ്രായേലിന് അതിന്റെ ഉടയവനെ അറിയാം വയ്യ. കഴുതയ്ക്ക് യജമാനന്റെ പുൽത്തൊട്ടി അറിയാം, ഇസ്രായേലിന് അറിയത്തില്ല. കിട്ടുന്നിടത്തെല്ലാം ഇസ്രായേൽ പോയി പുല്ല് തിന്നു. അവിടെ രോഷം നടക്കുന്ന അതിൽ വിവാ, ഇവിടെ തന്നെ വിടുതൽ നടക്കുന്ന ഇതിലേവാ. കാളയ്ക്ക് അതിന്റെ യജമാനനെ അറിയാം, കഴുതയ്ക്ക് യജമാനൻ്റെ പുൽത്തൊട്ടി അറിയാം. ഈ ജനത്തിന് യജമാനനെ അറിയാൻ വയ്യ, ഇവന് ദൈവവചനം അറിയാൻ വയ്യ, ഉപദേശം അറിയാൻ വയ്യ. പുല്ല് കിട്ടുന്നിടത്ത് എല്ലാം ഇത് പോകും, എല്ലായിടത്തും ഇത് പോകും. കാളതൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. വായിച്ചു. എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല, എൻ്റെ ജനത്തിന് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. വായിച്ചു. അയ്യോ പാപമുള്ള ജാതി, അയ്യോ പാപമുള്ള ജാതി. ഒന്ന് നിൽക്കട്ടെ. എന്നതെല്ലാം പറയുമ്പോഴും ഇവൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് പാപമാണ്, ഇവൻ്റെ പ്രവൃത്തികളിൽ വെളിപ്പെടുന്നത് പാപമാണ്. നമ്മളൊരാളിനെ തിരിച്ചറിയാനുള്ള മെതേഡ് എന്തുവാ? ഒന്ന്, ആ പറയുന്നത് അങ്ങനെ തന്നെയോ എന്ന് തിരുവഴുത്തുകളെ ശോധന ചെയ്യുക. 2, അവരുടെ പ്രവൃത്തികളാൽ അവരെ തിരിച്ചറിയും. ഇത് പ്രവൃത്തികൾ കണ്ടാൽ അറിയാം പാപമുള്ള ഒരു ജാതി, അയ്യോ പാപമുള്ള ഒരു ജനം. പിന്നെ അകൃത്യഭാരം ചുമക്കുന്ന ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ചെയ്യരുതാത്തത് ചെയ്തേച്ച്, അയോഗ്യമായത് ചെയ്തേച്ച്, ന്യായപ്രമാണം ലംഘിച്ച് ലോലസായി നടക്കുന്ന, നിയമലംഘികളായി നടക്കുന്ന ഒരു ജനം. പിന്നെ ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. ഞങ്ങളുടെ പിതാക്കന്മാർ വിതാരുന്നു, ഞങ്ങൾ പാരമ്പര്യത്തിൽ നിന്ന് മാറത്തില്ല. തെറ്റ് പോലും ശരി പോലും പാരമ്പര്യത്തിൽ കെട്ടി തൂങ്ങും. പിന്നെ വഷളായി നടക്കുന്ന മക്കൾ, അവരുടെ ജീവിത ശൈലികൾ ശരിയല്ല, യോഗ്യമല്ല, വഷളായി നടക്കുന്ന മക്കൾ. പിന്നെ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അവർ പിന്മാറ്റക്കാരാണ്, അവർ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞവരാണ്. സഭ ഇവിടെ വന്നെത്തി. യേശു പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. സഭ മുഴുവൻ നന്നാക്കിക്കൊണ്ടുവരാമെന്നല്ല, ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മൾ സീരിയസ് ആയ ഒരു ലെവലിലേക്ക് വന്ന് നിൽക്കുക. ഈ സാഹചര്യത്തിൽ നിന്ന് കർത്താവേ അടിയൻ അങ്ങയ്ക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകയാ.
എൻ്റെ പ്രിയ സഹോദരന്മാരെ, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി യേശു എൻ്റെ അകത്ത് വരുവാൻ. ഞാനിവിടെ കുടുംബം ഒന്ന് എടുത്തു പറയുമ്പോൾ, എനിക്കും ബെഥേലിനും വേണ്ടി യേശു അകത്ത് വരുവാൻ, യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ വാതിൽ തുറക്കുവാൻ ഒരു സഭാ ശുശ്രൂഷകൻ എന്ന ലെവലിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിലർ പറയുമോ, എന്നെ കേൾക്കുന്നവരെ, എനിക്കും എൻ്റെ കോൺഗ്രിഗേഷനും വേണ്ടി എൻ്റെ അടുക്കൽ അകത്ത് വന്ന് അത്താഴം കഴിക്കുവാൻ, എനിക്കും എൻ്റെ സമൂഹത്തിനും വേണ്ടി, എനിക്കും എൻ്റെ സ്നേഹിതർക്കും വേണ്ടി, എനിക്കും എൻ്റെ കൊച്ചു ഗ്രൂപ്പിനും വേണ്ടി ഞാൻ വാതിൽ തുറക്കാൻ പോകയാ, യേശു അകത്ത് വന്നേ മതിയാകൂ. യേശു അകത്ത് വന്നാൽ തമ്പുരാൻ കാത്തിരിക്കുകയാണ് ഒരാൾ തുറന്നു കൊടുക്കുവാൻ. എൻ്റെ ശബ്ദത്തിനും തീരുമാനത്തിനും വേണ്ടി യേശു കാത്തിരിക്കയാ. എനിക്കൊന്ന് സഭയുടെ ക്രമാനുഗതമായ തകർച്ചയും അതിൻ്റെ ഒടുവിലത്തെ ഇന്നത്തെ സ്ഥിതിയും ഇതിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ വിളിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇനി ഞാൻ ദുരുപദേശത്തിൻ്റെ ചില ഭാഗത്തേക്ക് ഇറങ്ങാൻ പോയ രക്ഷ സോറി ന്യായപ്രമാണത്തെക്കുറിച്ച് ആദ്യം തുടങ്ങാം. ആൻറ്റിനോമിയൻസ്, ന്യായപ്രമാണ ലംഘികൾ. ന്യായപ്രമാണം മാറിപ്പോയോ? ന്യായപ്രമാണം മാറിപ്പോയോ? ഇല്ല. അതിനകത്തെ മോറലോ നിലനിൽക്കുന്നു, സിവില്ലോ നിലനിൽക്കുന്നു. അതിനകത്തെ ഇപ്പോൾ സാക്രിമെൻ്റലിലോ ആചാരക്രമങ്ങൾ മാറി. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ്റെ വസ്ത്രധാരണം കർത്താവായ യേശുവിനെയും പുതിയ നിയമത്തിലെ ശുശ്രൂഷയെയും കാണിച്ചു. പഴയ നിയമത്തിലെ യാഗങ്ങൾ യേശുവിൻ്റെ കാൽവറിയെ കാണിച്ചു. പഴയ നിയമത്തിലെ പെരുന്നാളുകൾ പുതിയ നിയമത്തിലെ അനുഭവങ്ങളെ കാണിച്ചു. ഒരു ഉദാഹരണം, പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ആദ്യകറ്റയുടെ പെരുന്നാൾ, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. എൻ്റെ വാക്കുകളിൽ അവിടെ ഇവിടെ ചില അക്ഷരങ്ങൾ ഒന്ന് ഞാൻ വിഴുങ്ങിപ്പോകുന്നു, അല്ലെ പറയാൻ ഒക്കാതെ പോകുന്നു, ദയവായി എന്നോട് ക്ഷമിക്കണം. ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ പഴയ നിയമത്തിൽ ആചരിച്ചു. പെസഹ പെരുന്നാളിൻ്റെ ദിവസം സാധാരണ യഹൂദൻ പെസഹ കൊണ്ട് ആചരിക്കുമ്പോൾ അവരറിയാത്ത ഒരു കാര്യം, യേശുവിൻ്റെ മരണസമയത്ത് പിതാവ് നിർവഹിച്ചു. യെരുശലേമിലെ ദേവാലയത്തിൽ പെസഹയുടെ പെരുന്നാൾ നടക്കുമ്പോൾ വാതിലിന് വെളിയിൽ, നഗരവാതിലിൻ്റെ പുറത്ത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഇനി ആ പെരുന്നാൾ തീർന്നു, അത് നിവൃത്തിയായി. പെസഹ പെരുന്നാളിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ എന്ന് പറയുന്നത് മഹാപുരോഹിതൻ ദേവാലയത്തിൻ്റെ അടുത്തുള്ളതായ വയലിൽ നിന്ന് കൊയ്തെടുത്ത ഒരു കറ്റ ദൈവസന്നിധിയിലെടുത്ത് ഈ വർഷത്തെ വിളവിൻ്റെ ആദ്യ ഫലമായി ഞാനിതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഒരല്പം വെള്ളമെടുത്ത് അതിൽ കുടഞ്ഞ് അതിനെ നീരാജനം ചെയ്യുക എന്നാണ് പറയുന്നത്. ജനത്തിൻ്റെ മുകളിലേക്ക് ആട്ടിക്കാണിക്കും. ആദ്യ ഫലത്തിൻ്റെ കറ്റ ആട്ടിയാൽ കൊയ്ത്താരംഭിച്ചോളന് അന്ന് മുതൽ കൊയ്ത്ത് തുടങ്ങും. അതിനുവേണ്ടി മഹാപുരോഹിതൻ മൂന്നാമത്തെ ദിവസം രാവിലെ, അതിരാവിലെ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ആദ്യ ഫലക്കറ്റ ആട്ടിക്കാണിക്കുമ്പോൾ മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശു വെളിയിൽ വന്നു. മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തിൻ്റെ പെരുന്നാളുകൾ ഇതാ കാണിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുതൽ 50 ദിവസം എണ്ണിയാൽ പെന്തക്കോസ് പെരുന്നാളാണ്. അന്ന് മുതൽ ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ മുതൽ 50 ദിവസം എണ്ണിയാൽ പെന്തക്കോസ് പെരുന്നാളാണ്. പെന്തക്കോസ് പെരുന്നാളിൽ യഹൂദൻ ചെയ്യുന്നത് കാൽഹീൻ മദ്യം ദേവാലയത്തിൽ കൊണ്ടുവന്ന്, കാൽഹീൻ എണ്ണയും കൊണ്ടുവന്ന്, ഇത് രണ്ടും ദേവാലയത്തിൽ കൊണ്ടുവന്ന് മദ്യം ദേവാലയത്തിലെ യാഗപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴിക്കുമ്പോൾ തേണ്ട പെന്തക്കോസ് നാളിൽ അതേ ദിവസം മർക്കോസിൻ്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് ജനം വിളിച്ചു പറയുകയും ചെയ്തു. പഴയ നിയമത്തിൻ്റെ പെരുന്നാളുകൾ, ആചാരങ്ങൾ, സാക്രിമെൻ്റൽ കമാൻഡ്മെൻറ്റ്സ് ക്ലോസ്ഡ്. യേശുവിൻ്റെ കാൽവരി തീർന്നു. മോറൽ കമാൻഡ്മെൻറ്റ്സ് മാറിയോ? ഇല്ല. ഒന്ന്, ന്യായപ്രമാണത്തെ മൂന്നായി തിരിച്ചു. ഒന്ന്, അതിലെ രണ്ടെണ്ണം, ഒരെണ്ണം മാറിപ്പോയി, ആ സാക്രിമെൻ്റൽ പ്രമാണം മാറിപ്പോയി, രണ്ടെണ്ണം നിലനിൽക്കുന്നു. ഇതിൽ ഒന്നാമത്തേത് സിവിൽ ലോയാണ്. എല്ലാ ഗവൺമെൻറ്റുകൾക്കും ആ ചെറിയ ഭാഗമെങ്കിലും സിവിൽ ലോ അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർത്തിട്ടുണ്ട്. ന്യായപ്രമാണം നീങ്ങത്തില്ല, അത് ഭരണഘടനകളിലുണ്ട്. അടുത്തത് അതിനകത്തെ മോറൽ ലോ. ഞാൻ പറഞ്ഞു ഏദനിൽ മോറൽ ലോ ആരംഭിച്ചതാണ്, അതൊരിക്കലും മാറത്തില്ല. ആ മോറൽ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം നമുക്ക് പ്രയോജനപ്പെടുമോ? പഴയ നിയമത്തിലെ മോറൽ ലോ നമുക്ക് പ്രയോജനപ്പെടുമോ? മോശയുടെ 10 കൽപ്പനകളിൽ കുല ചെയ്യരുത് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു യേശു മരിച്ച ശേഷം കൊലപാതകം അനുവദിച്ചു എന്ന്? ഇല്ലേ ഇല്ല, അത് നമുക്ക് ബാധകമാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതി വ്യഭിചാരം പാടില്ല എന്ന്,
അത് നമുക്ക് അനുവദിച്ചു? ഇല്ലേ ഇല്ല. പാപി അതിന് മുമ്പേം ചെയ്യും, ഇപ്പോഴും ചെയ്യും. അവന്റെ കാര്യം കള. ഒരു ദൈവവേദന അത് അനുവദിച്ചിട്ടില്ല. പിന്നെ ന്യായപ്രമാണം എന്താണ്? ഒന്ന്, അത് ദൈവ സ്വഭാവത്തെ നമ്മെ വിളിച്ചറിയിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിച്ചോ. അടുത്ത 10-15 മിനിറ്റ് കൊണ്ട് ഈ ഒരു പോർഷൻ ഞാൻ എടുത്തിരിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ന്യായപ്രമാണം വിളിച്ചു കാണിക്കുന്നു. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, സഹോദരനുള്ളത് മോഹിക്കരുത്, നിന്റെ സഹോദരനോട് അയോഗ്യത പ്രവർത്തിക്കരുത് എന്നിങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ അത് മുഴുവനും റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം എനിക്ക് എന്തുകൊണ്ട് വേണം? അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചിത്രീകരിക്കുന്നതിനാൽ. ഇത് കാൽവിൻ്റെ തിയറിയിലാണ് ഞാൻ പോകുന്നത്. കാൽവിൻ, ജോൺ കാൽവിൻ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന ഭാഗം. ന്യായപ്രമാണം എനിക്ക് എന്തിനു വേണ്ടി പ്രയോജനപ്പെടും? ഒന്ന്, അത് ദൈവിക സ്വഭാവത്തെ ചിത്രീകരിക്കും. രണ്ട്, ദൈവിക ലക്ഷ്യമെന്താണെന്നത് കാണിക്കും. ദൈവിക ലക്ഷ്യമെന്താണ് അത് കാണിക്കും. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം ഞാൻ അനുരൂപപ്പെട്ടു വരണം. ദൈവിക ലക്ഷ്യം എന്ത് എന്നത് കാണിക്കും. മൂന്ന്, അത് എന്നെ തന്നെ പരീക്ഷിക്കാനുള്ള ഒരു മിററാ. ഇറ്റ്സ് എ മിറർ. ന്യായപ്രമാണവുമായി ഞാൻ എന്നെ ശോധന ചെയ്യുമ്പോൾ ആ മുഖക്കണ്ണാടിയിൽ ഞാൻ കാണുന്നത് ഞാൻ എങ്ങനെ ഇരിക്കുന്നു. അതിനകത്ത് തന്നെ എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണാം. ഞാൻ അതിൽ നിന്ന് എത്ര അകലെയാണ്. മൂന്ന്, ന്യായപ്രമാണം. യേശു അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പ്രമാണിക്കും. ദൈവത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ദൈവകൽപ്പന പ്രമാണിച്ചിരിക്കും. നാല്, ഇറ്റ് ഷോസ് ദ നേച്ചർ ആൻഡ് ആസ്ക് ടു ചേഞ്ച് ആൻഡ് ഇറ്റ് ആസ്ക് അസ് ടു ചേഞ്ച്. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നത് കാണിക്കുകയും അതിനനുരൂപരായി രൂപാന്തരപ്പെടുവാൻ ന്യായപ്രമാണം നമ്മോട് പറയുകയും ചെയ്യും. അടുത്തത്, ഇറ്റ് റിസ്ട്രെയിൻസ് മീ. അവിടെ ഒരു ഭയങ്കര പോയിന്റ് ഉണ്ട്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ റിസ്ട്രെയിൻ ചെയ്യും. ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ അപര്യാപ്തത കൂടെ പറയാമെന്ന്. ഇറ്റ് ക്യാൻ ഓൺലി റിസ്ട്രെയിൻ, ഇറ്റ് ക്യാൻ നോട്ട് ഗിവ് മീ എ ന്യൂ ലൈഫ്. എന്നെ തടഞ്ഞു നിർത്താനേ ഒക്കത്തുള്ളൂ, എന്നെ രൂപീകരിക്കാൻ ന്യായപ്രമാണം നോക്കത്തില്ല. അത് ക്രിസ്തുവിനെ കൊണ്ടേ പറ്റുള്ളൂ. അതാ ന്യായപ്രമാണത്തിൻ്റെ അപര്യാപ്തത. ന്യായപ്രമാണം എന്നെ തടഞ്ഞു നിർത്തും. ഇറ്റ് റിസ്ട്രെയിൻ മീ. ഞാൻ നീ പാപം ചെയ്യരുത്, അങ്ങോട്ട് പോകരുതെന്ന് പറയും. പക്ഷേ പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള ഒരു സ്വഭാവം തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. അത് കൃപയ്ക്കും ക്രിസ്തുവിനുമേ കഴിയത്തുള്ളൂ. ഇതാണ് ന്യായപ്രമാണത്തിൻ്റെ പരാജയം. അടുത്തത്, ന്യായപ്രമാണം ഷോസ് മീ ദ വേ. അത് ദൈവത്തിങ്കിലേക്ക് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു തരും. ഗുഡ് ഗാഡ്, നിങ്ങളിൽ എത്ര പേർക്ക് ഈ അനുഭവമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൂരയാത്ര ചെയ്യുന്ന ആളുകൾ, കാർ ഓടിക്കുന്നവർ, ഇപ്പം GPS ഒക്കെ ഉള്ളതുകൊണ്ട് അത് കുറച്ച് പേർക്കുണ്ട്. പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ മാപ്പ് എടുത്ത് വെച്ച് കാർ ഓടിക്കുകയായിരുന്നില്ലേ. ഞാനിവിടെ ചില ദൈവദാസന്മാരുടെ ആശയങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞ മൂന്നാല് ആശയങ്ങൾ കാൽവിൻ്റെ ആശയങ്ങൾ. ഇവിടെ വേറൊരു ദൈവദാസൻ്റെ ഒരു ആശയം ഞാൻ പുറത്തു കൊണ്ട്, പേര് പറയണോ വേണ്ട എന്ന് ഓർത്തത് എൻ്റെ അല്ല, വേറൊരു ദൈവദാസൻ്റെ ആശയം. മാപ്പ് വെച്ച് കാർ ഓടിക്കുന്ന ആളുകൾ കാറിനകത്തിരുന്ന് മാപ്പ് നോക്കി കാർ ഓടിക്കും. മാപ്പ് ഡയറക്ഷൻ കാണിക്കുമെങ്കിലും മാപ്പ് നിങ്ങളെ എങ്ങും കൊണ്ടെത്തിക്കത്തില്ല. എൻ്റെ കയ്യിൽ മാപ്പുള്ളത് കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ചെല്ലുമോ? ചെല്ലത്തില്ല. ഞാൻ കാർ ഓടിച്ചല്ലേ ചെല്ലത്തുള്ളൂ. അതിൻ്റെ അർത്ഥം മാപ്പില്ലാതെ എനിക്ക് ഓടിക്കാൻ ഓക്കുവോ? അതുമില്ല. മാപ്പും എനിക്ക് വേണം, കാറും എനിക്ക് വേണം, ഞാൻ ഓടിക്കുകയും വേണം, എങ്കിലേ ചെല്ലത്തുള്ളൂ. ന്യായപ്രമാണം മാപ്പ് റൂട്ട് കാണിച്ചു തരും. ബിഷപ്പ് TD Jakes ഒരിക്കൽ പറഞ്ഞു, റോഡുകളിൽ ഇരിക്കുന്ന ബോർഡുകൾ നിങ്ങളെ എങ്ങും എത്തിക്കത്തില്ല. ഇവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഹൈദരാബാദ് ഇത്ര കിലോമീറ്റർ. നിങ്ങൾക്കറിയാം ഞാൻ കറക്റ്റ് റൂട്ടിലാണ് പോകുന്നത്. ഞാൻ ഹൈദരാബാദിൽ നിന്ന് എന്ത് ദൂരെയാണ് ഇരിക്കുന്നത്. ന്യായപ്രമാണം എന്നെ കാണിച്ചു തരും, നീ ദൈവത്തിങ്കിലേക്കുള്ള വഴിയിലാണ്. പക്ഷെ ദൈവ സ്വഭാവത്തിൽ നിന്ന് നീ എത്രയും ദൂരെയാണ് നിൽക്കുന്നത്. ഇനി എത്രയും കൂടി ഇമ്പ്രൂവ് ചെയ്താൽ ഒക്കും. ന്യായപ്രമാണത്തിന് എന്നെ ഗൈഡ് ചെയ്യാം, പക്ഷെ ന്യായപ്രമാണത്തിന് എന്നെ എങ്ങ് എത്തിക്കാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവിന് എന്നെ എത്തിക്കാൻ കഴിയും. ഞാൻ ഡ്രൈവ് ചെയ്തെങ്കിലേ പോകത്തുള്ളൂ. അത് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം. പക്ഷെ മാപ്പില്ലാതെ എങ്ങോട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്? ഡയറക്ഷൻ കാണിക്കുന്നത് ന്യായപ്രമാണമാണ്. ഇത് മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ നിർബന്ധത്താൽ പഴയ നിയമം ചെയ്യിപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവ് കൊണ്ട് ചെയ്യിക്കും. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു, സകലതും പുതുതായി തീർന്നു. കോങ്ഹി പറയുന്ന ഒരു പദമുണ്ട്, പ്രൂവ് യുവർ സാൽവേഷൻ ബൈ യുവർ ഡീഡ്സ്. കേൾക്കുന്നവരെ എന്നോട് ക്ഷമിക്കണം, അമേരിക്കയിൽ നിന്ന് കേൾക്കുന്നവർ. ഇപ്രാവശ്യം ഞാൻ അമേരിക്ക ചെന്നപ്പോൾ ഒരാൾ എന്നെ ഓർമ്മിപ്പിച്ചു. ഒരു 18-19 വർഷങ്ങൾക്ക് മുമ്പേ ന്യൂയോർക്ക് പട്ടണത്തിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞൊരു പദം ഇപ്രാവശ്യം ചെന്നപ്പോൾ ഒരാൾ എന്നെ ഓർമ്മിപ്പിച്ചതാണ്. അമേരിക്കൻ കുട്ടികൾ വളരെ സ്മാർട്ടാണ്,
അമേരിക്കൻ കുട്ടികൾ ഭയങ്കര കഴിവുള്ള ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി പാർക്കുന്ന അമേരിക്കൻ കുട്ടികൾ വളരെ സ്മാർട്ടാണ്, വളരെ കഴിവുള്ളവരാണ് എന്നൊരു ധാരണയുണ്ട്. ഞാനതിനോട് യോജിക്കുന്നു. ഞാൻ പറഞ്ഞു, പക്ഷേ ഒന്ന് തെളിയിക്കുക, ഞങ്ങളുടെ പിള്ളേരൊക്കെ കേരളത്തിൻ്റെ ജനിച്ച് വെളിയിൽ ജനിച്ചവരായതുകൊണ്ട് ഇന്ത്യയിലുള്ള ഏതെങ്കിലും അവർ ജനിച്ച സ്റ്റേറ്റിലെ ഭാഷ അവർക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വളരുന്ന നാട്ടിലെ ഇംഗ്ലീഷും അവർക്കറിയാം. എവിടെ ജനിച്ചതാണെങ്കിലും ഹിന്ദി ഞങ്ങളുടെ പിള്ളേർക്കറിയാം. ഞങ്ങളുടെ മാതൃഭാഷയെ അറിയാം. കുറഞ്ഞ പക്ഷെ നാല് ഭാഷയിലും അറിയാം. നിനക്ക് എത്ര എണ്ണം അറിയാം? അപ്പൻ പറഞ്ഞ മനസ്സിലാകില്ല, അമ്മ പറഞ്ഞ പിടി കിട്ടുന്നില്ല, അമ്മമ്മ പറഞ്ഞ ഇഷ്ടമല്ല. ഇഫ് യു ആർ കേപ്പബിൾ പ്രൂവ് ഇറ്റ്. നിനക്ക് വിവരമുണ്ടെന്ന് പറയുന്നല്ല, സ്മാർട്ടാണെന്ന് തെളിയിക്കട. പോയി കോങ്ഹി പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെന്ന് തെളിയിക്ക. എങ്ങനെ അത് തെളിയിക്കുന്നേ? പ്രവൃത്തിയില്ലാതെ എന്നെ വെച്ച് തെളിയിക്കാൻ? ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ടേപ്പ് റെക്കോർഡ് ചെയ്ത് നടന്ന് പ്ലേ ചെയ്തുകൊണ്ട് രക്ഷയാവൂ? പ്രൂവ് യുവർ സാൽവേഷൻ ബൈ യുവർ ഡീഡ്സ്. നിങ്ങളുടെ പ്രവൃത്തിയാൽ രക്ഷയെ തെളിയിക്കൂ. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വ്യർത്ഥരായി മാറി. റോമാലേഖനം 7:12 വായിക്കാം. റോമാലേഖനം 7:12. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും, ന്യായവും നല്ലതും തന്നെ. അയ്യോ, ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് വായിച്ചാൽ ന്യായപ്രമാണം ആത്മീയമാണ്, ന്യായപ്രമാണം വിശുദ്ധമാണ്, ന്യായപ്രമാണം സത്യമാണ്, ന്യായപ്രമാണം നീതിയാ. റോമാലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക. പിന്നെ എന്തവേടാ ഇതിൻ്റെ പരാജയം? ന്യായപ്രമാണം അനുസരിക്കാതെ വണ്ണം എൻ്റെ ജഡത്തിൽ പോരാടുന്ന വേറൊരു ശക്തിയുണ്ട്, അവനെ മരിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചവരായ നാം ഇനി നമ്മുടെ പഴയ പാപത്തിൽ ജീവിക്കാതെ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു എന്ന് വിളിച്ച് പറഞ്ഞെങ്കിലും അത് വെറും കള്ളമായിരുന്നു. ക്രിസ്തുവിനോടുകൂടെ മരിച്ചില്ല, അതുകൊണ്ടല്ലേ ഈ പഴയതെല്ലാം കൂടെ പൊങ്ങി വരുന്നത്. പ്രൂവ് ഇറ്റ് ബൈ യുവർ ആക്ഷൻ. ന്യായപ്രമാണം സത്യമാണ്, ന്യായപ്രമാണം ആത്മീകമാണ്, ന്യായപ്രമാണം ശുദ്ധമാണ്, ന്യായപ്രമാണം നല്ലതാ. അതിനകത്തെ മോറൽ കമാൻഡ്മെൻസാണ് ഞാൻ പറയുന്നത്, അതിനകത്തെ മോറൽ കമാൻഡ്മെൻസാണ് ഞാൻ പറയുന്നത്. അത് പാലിക്കുവാൻ ഞാനും നിങ്ങളും സമർപ്പിക്കപ്പെട്ടവരാണ്. കോങ്ഹി പറയുന്ന അടുത്തൊരാശയം, അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടെ ഞാനിത് പറയുന്നത്, പറഞ്ഞോളാൻ. അദ്ദേഹം പറയുന്ന അടുത്ത ഒരാശയം, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും യേശു നമ്മെ വീണ്ടെടുത്തു. പക്ഷെ ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിൽ നിന്ന് ഉദ്ധരിച്ചതായി പറയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണം അനുസരിച്ചുകൂടാ എന്ന് യേശു പറഞ്ഞിട്ടില്ല. ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിൽ നിന്നും യേശു നമ്മെ ഉദ്ധരിച്ചില്ല. പകരം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമെന്ന് പറഞ്ഞു. കൽപ്പനകൾ പ്രമാണിക്കുവാൻ വേണ്ടി നിത്യദൈവത്താൽ തന്നതാ. അതിനെ തിരുവെഴുത്ത് എന്ന് യേശു വിളിച്ചു. വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരും യേശുവും തിരുവെഴുത്ത് 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 എന്ന് പറയുന്ന ന്യായപ്രമാണത്തെക്കുറിച്ചാണ്, മറക്കരുത്. അതിനകത്തെ മോറൽ കമാൻഡ്മെൻസിനെ കുറിച്ചാണ്. കാര്യം പുതിയ നിയമത്തെക്കുറിച്ച് പറയുവാനൊന്നും പുതിയ നിയമം ഇല്ല. അപ്പോസ്തലന്മാരുടെ മരണശേഷമാണ് പുതിയ നിയമം ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പോസ്തലന്മാരോ യേശുവോ തിരുവെഴുത്തെന്ന് പറഞ്ഞത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. കാരണം അത് ദൈവത്താൽ നൽകപ്പെട്ടതാ. അത് മോശ ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാ. അത് യേശു വീണ്ടും വിശദീകരിച്ചതാ. അതിൻ്റെ അകത്തെ അർത്ഥത്തിലോട്ട് കയറി ഒരു ദൈവ പൈതൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നതാ. ആൻറ്റി നോമിയൻസിൻ്റെ ഒരുപാട് മെതേഡുകൾ ഞാൻ ഇവിടെ എടുത്തു. പാരലൽ റൂട്ട്സ്, ഇതൊന്നും തമ്മിൽ തമ്മിൽ മുട്ടുകയില്ല, അങ്ങനെയും ആകാം. ഞാൻ ഓർക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ഒരു സഹോദരി കുറേ വർഷങ്ങൾക്ക് മുമ്പേ വന്നത്. അവരെ കൊണ്ടുവന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അറിയായിരിക്കും, ഇല്ലല്ലോ ആ കൾട്ടിപ്പെടുന്നവരുണ്ടെങ്കിൽ അറിയാം. ഞാൻ അവരോട് രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. അവരുണ്ടായപ്പോഴേ രക്ഷിക്കപ്പെട്ടുണ്ടായത് ലക്ഷണമാണ്. അതിൽ കൂടുതൽ എനിക്ക് മനസ്സിലാകുന്ന പോലെ അവരൊരു മറുപടി പറഞ്ഞില്ല. സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചിരി ചിരിച്ച് കാണിച്ചു. അപ്പം ഞാൻ അവിടെ നിന്നു. അവരെന്നോട് പറഞ്ഞു, സ്നാനപ്പെടുക എന്നുള്ളതിന് നിങ്ങൾ പറയുന്ന അർത്ഥം തെറ്റാ, അങ്ങനെ അല്ല സ്നാനം. അവരുടെ കളിട്ടാ. പിന്നെ ദൈവത്തെ ആരാധിക്കുമ്പോൾ മുഴുശക്തിയോടും ആരാധിക്കണം എന്നാൽ ഉറക്ക കൈയടിച്ച് ആരാധിക്കണം. ഉറക്ക കൈയടിച്ച് അന്നേരം ശരീരം വേർക്കും. ആ വേർക്കുമ്പോൾ ശരീരമെല്ലാം നനയും. അതാണ് സ്നാനം. പറ വെച്ചേലേ മണിബ്രദറിഞ്ചി, നമ്മുടെ ജോസഫ് ബ്രദറാ കൊണ്ടുവന്ന് തോന്നി ആളിന്. മോസ്റ്റ് പ്രോബ്ലം ഓർമ്മയുണ്ടോ? ഉണ്ട്. എൻ്റെ ഓർമ്മ ഒരല്പം മോശമാണെങ്കിലും കൃപയായി ഞാൻ ഓർത്തു. ഈ പുള്ളി ഇവിടെ കൊണ്ടുവന്നാരാണ്, പ്രസംഗിക്കാനൊന്നും ഞങ്ങൾ അവസരം കൊടുത്തില്ലേ? ഇതിന് പ്രസംഗിക്കാൻ അവസരമുണ്ട്, പിന്നെ ആരെ ഒഴിവാക്കുക? ഓരോ ചിന്താഗതികൾ ഓരോരുത്തർക്കുണ്ട്. ആയിരം ആയിരം ആശയങ്ങൾ അകത്തേക്ക് വന്നു കയറും. ഇതിനെല്ലാം കൂടെ നമ്മളെന്തോ വേണം. നാം തിരുവചനത്തിനകത്ത് നിന്നേ മതിയാകും.
അവനവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം തിരുവചനം കോട്ടിക്കളയുന്ന ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാകാം. രക്ഷ സൗജന്യമാണ്. ഒന്ന് രണ്ട് പ്രസ്താവനകൾ ശ്രദ്ധിച്ചാലും രക്ഷ സൗജന്യമാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു വ്യക്തിക്കും നീതീകരിക്കപ്പെടാൻ ഒക്കത്തില്ല. കാര്യം ന്യായപ്രമാണം വഴി കാണിക്കേ ഉള്ളൂ, നമ്മെ രൂപീകരിക്കത്തില്ല. ന്യായപ്രമാണം റിസ്ട്രെയിൻ ചെയ്യും, പുതുജനനം തരത്തില്ല. അത് തരുന്നത് യേശുവാണ്. അത് സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്. രക്ഷ പ്രവൃത്തിയാൽ അല്ല, രക്ഷ കൃപയാലും വിശ്വാസത്താലുമാ. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനാ. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവവേദലിന്റെ പ്രത്യേകത, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു, പഴയത് കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടവൻ പണ്ട് അനീതിയുടെ ഉപകരണമായിരുന്നതുപോലെ ഇന്ന് നീതിയുടെ ഉപകരണമാകേണ്ടതിന് രൂപീകരിക്കപ്പെട്ട് പുറത്തു വരുന്നു. ഈ രൂപാന്തരം നടന്നിട്ടില്ലെങ്കിൽ രക്ഷ സംശയിക്കപ്പെടും. ഈ രൂപാന്തരം നടന്നേ മതിയാകും. പണ്ട് നിങ്ങൾ അനീതിയുടെ ആയുധങ്ങളായിരുന്നു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീതിയുടെ ആയുധങ്ങളായി. പണ്ട് നിങ്ങൾ ദുഷ്പ്രവൃത്തി ചെയ്തിരുന്നു, രക്ഷിക്കപ്പെട്ടവൻ സൽപ്രവൃത്തി ചെയ്തേ മതിയാകും. വേറൊരർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്ന സമയം വരെയുള്ള പാപങ്ങൾ എത്ര ഗൗരവമുള്ളതായാലും യേശു അതിനെ അപ്പോഴേ തുടച്ചു കളഞ്ഞു, അപ്പോഴേ മായ്ച്ചു കളഞ്ഞു. ക്രൂശിൽ തൊഴിഞ്ഞതിൻ്റെ രക്തത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു കൈയെഴുത്തു മായ്ച്ചു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവനോട് യോഗ്യമായി ജീവിക്കാൻ ആവശ്യപ്പെട്ടു. രക്ഷിക്കപ്പെടുന്ന സമയം വരെ നമ്മിലുണ്ടായിരുന്ന സകലതും അശുദ്ധികളും കൃപയാൽ സൗജന്യമായി ക്ഷമിച്ചു. കൃപയെന്ന് വിളിക്കുന്നത് അതിനെയാ. വിശ്വാസത്താൽ കൃപയാൽ നാം നീതീകരിക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട ദൈവവേദൽ ഇനി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഇനി അവനിൽ സൽപ്രവൃത്തി കണ്ടേ തീരൂ, പഴയ ദുഷ്പ്രവൃത്തി ഒക്കത്തില്ല. കാരണം നമുക്ക് പ്രതിഫലം തരുന്നത് വിശ്വാസത്തിനൊത്തവണ്ണമല്ല, നമ്മുടെ പ്രവൃത്തികൾക്കൊത്ത ന്യായവിധിയാണ്. നാം രക്ഷിക്കപ്പെട്ട ശേഷം എന്ത് ചെയ്തു ആ പ്രവൃത്തികൾക്കടുത്തതാണ് ന്യായവിധി. ന്യായവിധിയിൽ പ്രതിഫലം ലഭിക്കുവാൻ സൽപ്രവൃത്തികൾ നിർബന്ധമായി വേണം. രക്ഷിക്കപ്പെട്ടവൻ പുതുസൃഷ്ടിയാണ്, നീതിയുടെ ആയുധമാണ്, സൽപ്രവൃത്തികൾക്കായി രക്ഷിക്കപ്പെട്ടതാണ്. നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്നത് നമ്മുടെ രക്ഷ കൊണ്ടാണ്. ഇനി യേശു നമ്മെ സൗജന്യമായി രക്ഷിച്ചു, യേശു നമ്മെ സൗജന്യമായി നീതീകരിച്ചു. പക്ഷേ നാം വിശുദ്ധരായി ജീവിക്കണം. നീതീകരണവും വിശുദ്ധവും രണ്ടും രണ്ടാ. ഓ, ആന്റിനോമിയൻസിന്റെ പ്രധാന പ്രസ്താവനകളിൽ ഒന്ന്, യു ആർ പെർഫെക്ട്ലി ഹോളി. നിങ്ങൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ യു ആർ പെർഫെക്ട്ലി ഹോളി. ആ പദം ബൈബിളിൽ നിന്നല്ല, സാത്താൻ ഡിക്ഷണറിയിൽ നിന്നാ, ബൈബിളിൽ നിന്നല്ല. യു ആർ സാൻറ്റിഫൈഡ്, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു. പക്ഷെ ഇനി നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണം. അത് വിശുദ്ധം കൊണ്ട് ജീവിതം കൊണ്ടാണ് തെളിയിക്കുന്നത്. നിങ്ങൾ വിശുദ്ധരായി ജീവിച്ചേ മതിയാകൂ. ജീവിത വിശുദ്ധി നമുക്കുണ്ടാകണം. ഇന്ന് വരെയുള്ളത് ക്ഷമിച്ചു, ഇനി ചൊവ്വെ ജീവിക്കുവാൻ യേശു ആവശ്യപ്പെട്ടു, ഇനി ചൊവ്വെ നടക്കാൻ യേശു ആവശ്യപ്പെട്ടു. ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല. ഒരുവന്റെ കടഭാരം ക്ഷമിച്ചു കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അടുത്ത കടം വരുത്തി വെക്കാനല്ല. ഒരുത്തൻ്റെ കൊലപാതക കുറ്റം ക്ഷമിച്ചാൽ അതിൻ്റെ അർത്ഥം പിന്നെയും പോയി കൊന്നോളാനല്ല. അതൊക്കെ തോന്നല, മനുഷ്യൻ്റെ ഇല്യൂഷൻസാണ്. നാം യോഗ്യമായി ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാം. ദൈവം നമുക്കതിന് കൃപ തരും. എനിക്കൊന്ന് ആന്റിനോമിസത്തെ ഏറെക്കുറെ ഒരു നല്ല സ്റ്റാൻഡേർഡിൽ എടുത്തു നിർത്തുവാൻ കർത്താവ് കൃപ തന്നതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുന്നു. ന്യായപ്രമാണത്തിൻ്റെ അപര്യാപ്തത എന്താണ്, അതിന് വഴി കാണിക്കാൻ സാധിക്കും. കറക്റ്റ് കാര്യം പറഞ്ഞു തരാൻ കാണിക്കും സാധിക്കും. ദൈവിക സ്വഭാവം മനസ്സിലാക്കി തരാൻ കാണിക്കും. നാം ആ സ്വഭാവത്തിൽ നിന്ന് ദൂരെയാണെന്ന് പറഞ്ഞു തരാൻ കഴിയും. എങ്ങോട്ട് പോകണമെന്ന് പറയാം. പക്ഷേ രൂപീകരിക്കുവാൻ അതിന് കഴിയത്തില്ല. ക്രിസ്തുവിൻ്റെ രക്തം പാപം പോക്കി, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ നീതീകരിച്ചു. ഇനി പണ്ടത്തെ ഭക്തന്മാരൊക്കെ ഇങ്ങനെയായിരുന്നോ, അതോ പ്രവൃത്തിയാലാണോ മനസ്സാന്തരപ്പെട്ടത്? എല്ലാവരും കൃപയാല. ഈ ന്യായപ്രമാണം അനുസരിച്ച് വന്നവരെല്ലാം കൃപയാല രക്ഷപ്പെട്ടത്. അങ്ങോട്ട് തുടങ്ങാം. ഹാബേൽ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിയാലാണോ? യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ആന്നു, അവൻ യാഗം കഴിച്ചത് കൊണ്ടാണ് നീതിമാനായത്. പക്ഷേ വെറും യാഗമല്ല, അത് വിശ്വാസത്താലുള്ള യാഗമായിരുന്നു. എന്തവാണത്? യാക്കോബ് അങ്ങോട്ട് നോക്കിയെച്ചു പറഞ്ഞു, അതാ നിൽക്കുന്നു കർത്താവായ യേശുവിൻ്റെ കാൽവറി. ആ യേശുവിൻ്റെ കാൽവറി ആ ഞാൻ കാണുന്നത് കൊണ്ട് അതിനെ ഒന്ന് ചിത്രീകരിക്കുവാൻ ഞാൻ ദണ്ഡിവിടോട്ടൊരു യാഗം കഴിക്കുകയാണ്. ഹാബേൽ യേശുവിനുള്ള വിശ്വാസത്താൽ ഈ യാഗത്താൽ നീതീകരിക്കപ്പെട്ടു. ഇപ്പം അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാണ്, ഞാൻ കാണിക്കുന്ന ആക്ഷരത്തിന് കൊള്ളാവുന്നതായിരിക്കും. എൻ്റെ മുന്നിൽ ഒരു ഫാൻ എടുപ്പുണ്ട്. ആ ഫാനാണ് യേശുവിൻ്റെ കാൽവറി എന്ന് ഇരിക്കട്ടെ. വേണ്ടപ്പാ, ഇച്ചിരി വ്യക്തമായിട്ട് തെളിയാം. അകലെ ഇരുന്ന് ഞങ്ങളെ കാണുന്നവർക്ക് വേണ്ടിയായത്.
ആയിരിക്കുന്ന സ്റ്റാൻഡ് യേശുവിന്റെ കാൽവറിയാണെന്നിരിക്കട്ടെ. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിന്റെ ചങ്കിൽ നിന്ന് രക്തമൊഴുകുന്ന കാഴ്ച ഹാബേൽ വിശ്വാസ കണ്ണാൽ കണ്ടു. എന്നിട്ട് പറഞ്ഞത് എൻ്റെതാക്കി ഒന്ന് മാറ്റുവാൻ ഞാൻ തൽക്കാലം ഇവിടെ ഒത്തിരി യാഗം കഴിക്കട്ടെ. അവനൊരു യാഗം കഴിച്ചു. ദൈവപ്രമാണപ്രകാരമുള്ള യാഗം യാഗപീഠത്തിന്മേൽ ദഹിക്കുന്നതോടെ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ വരുവാനുള്ള യാഗത്തെ നീ അംഗീകരിച്ച് കഴിഞ്ഞതിനാൽ നീ നീതീകരിക്കപ്പെട്ടു. അബ്രഹാം വിശ്വാസ കണ്ണാൽ ദൂരവയ കാൽവറി കണ്ടു. അത് കണ്ടുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകനായ ഈസഹാക്ക് തേണ്ടി ഇങ്ങോട്ട് ബലിയാകട്ടെ. എന്തുകൊണ്ട് ഞാൻ കാൽവറിയെ മുമ്പിൽ കാണുന്നു? പഴയ നിയമ ഭക്തന്മാർ മുഴുവനും ആ കാൽവറിയെ മുമ്പിൽ കണ്ടു. മഹാപുരോഹിതൻ യാഗം നടത്തുമ്പോൾ ഈ ഭക്തന്മാർ കണ്ടത് കാൽവറിയെയാണ്. അവർ വിശ്വാസത്താൽ കാൽവറിയെ മുൻപിലേക്ക് നോക്കി കണ്ടുകൊണ്ട് ആ യാഗം കഴിച്ചു. എൻ്റെ സമയമായപ്പോഴത്തേക്ക് ഞാൻ കാൽവറിയുടെ പീരീഡ് ക്രോസ് ചെയ്തു. ഇറ്റ്സ് എ ടൈം ബേസ്. ഞാൻ കാൽവറിയുടെ ആ ലൈൻ ക്രോസ് ചെയ്തു. എനിക്ക് കാൽവറിയെ നേരിട്ട് കാണാം. എനിക്കിനി യാഗം കഴിക്കേണ്ട കാര്യമില്ല. എനിക്കിനി പെരുന്നാൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. എനിക്കിനി പഴയതിലേക്ക് തിരിയേണ്ട കാര്യമില്ല. പക്ഷേ യേശു തുറന്നതായ വഴിയെ കൂടെ ഞാൻ നടന്നേ മതിയാകും. കർത്താവെ, അങ്ങ് തുറന്ന വഴിയെ കൂടെ ഞാനിതാ നടക്കുകയാണ്. എൻ്റെ നടപ്പ് മാറി, ഞാൻ നീതിയുടെ മാർഗത്തിലായി, ഞാൻ ദൈവത്തിൻ്റെ വഴിയിലായി. ഈ വഴി നിന്നോണ്ട് ആ പണി പറ്റുകയില്ല. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ പാപം ചെയ്യേണ്ടതിനും ആകൃത്യം കാണിക്കേണ്ടതിനും എൻ്റെ ആലയത്തിൽ വരണോ വെളി പോരായോ? രക്ഷിക്കപ്പെട്ടത് വേണോ? അടുത്ത ചോദ്യം എന്നാണെന്നറിയാമോ? മൂക്കൻ എന്തിനാടാ കൊള്ളി കൊണ്ട് തൊടുന്നത്? എൻ്റെ മൂക്കെ നീ എന്തിനാടാ തീക്കൊള്ളി കൊണ്ട് കുത്തുന്നത്? നിനക്ക് പാപം ചെയ്യണില്ലെങ്കിൽ വെളിയിൽ പോയി ചെയ്യ. എന്തിനാ ദൈവവൈദ്യ എന്ന് പറയുന്നത്? എൻ്റെ മൂക്കേൽ എന്തിനാ നിന്റെ തീക്കൊള്ളി കൊണ്ട് കുത്തുന്നത്? ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. പഴയ നിയമഭക്തന്മാർ മുഴുവനും വിശ്വാസത്താൽ കാൽവറിയെ നോക്കി രക്ഷ പ്രാപിച്ചു. പക്ഷേ അവരവർക്ക് അന്ന് കൊടുത്തിരുന്ന ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ അവർ പരിപാലിച്ചു. എൻ്റെ ജീവിതം ചേഞ്ച് ചെയ്ത് തന്നതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ പോകാൻ എനിക്ക് സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കോട്ട് ചെയ്ത എക്സാമ്പിൾ കോട്ട് ചെയ്തുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. രണ്ട് മിനിറ്റ്. ഒരമ്മ ഒരു നേഴ്സ് തന്നിരിക്കട്ടെ, ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ രാത്രി മുഴുവനും കിടന്ന് കരയുന്ന രോഗിയായ ഒരു കുഞ്ഞിനെയാണ് ചികിത്സിക്കാൻ കിട്ടിയതെങ്കിൽ, അല്ലെ ശുശ്രൂഷിക്കാൻ കിട്ടിയതെങ്കിൽ, തൻ്റെ ശമ്പളവും ഡ്യൂട്ടിയോടുള്ളതായ ആ മാന്യതയും ഓർത്ത് ആ കുഞ്ഞിനെ ഗൗരവമായി ചികിത്സിക്കും അല്ലെങ്കിൽ ശുശ്രൂഷിക്കും. കാര്യം കരയുന്ന കുഞ്ഞാ, നോക്കിയേ പറ്റൂ, നഴ്സിൻ്റെ ജോലിയാണ്. സോമനസ്സോടായിരിക്കുകയില്ല, പക്ഷെ താൻ വാങ്ങിക്കുന്ന ശമ്പളത്തോടും ജോലിയോടുമുള്ള വിശ്വസ്തത പാലിക്കാനാണ്. രാവിലെ വന്നവരെ അങ്ങ് തളന്ന് ഞാൻ, ആ അഴുക്ക് കോച്ച് അവിടെ കിടന്ന് കരഞ്ഞ്, അതെന്ത് കൊണ്ടുപോകുമോ അറിയത്തില്ല, ഇന്ന് രാത്രിയിൽ അവിടെ കാണുമോ അറിയത്തില്ല, എൻ്റെ ഇന്ന് രാത്രിയിലത്തെ സ്ഥിതി എന്താകും. ആ അവർ സത്യമായി നോക്കിയതാണ്. പക്ഷെ ആ നേഴ്സിനൊരു കുഞ്ഞുണ്ടെങ്കിൽ, ആ നേഴ്സിൻ്റെ കുഞ്ഞിന് ഈ രോഗം വരികയാണെങ്കിൽ, നാളെ ഈ ചെറുക്കനോട് കാണുമോ ചത്ത് കിട്ടുമോ എന്ന് ചോദിക്കും ആരേലും? രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്ന. പക്ഷെ ഒന്ന് അകത്തിൻ്റെ നിർബന്ധത്താൽ, ഞാൻ ദൈവവൈദ്യനാകയാൽ, എൻ്റെ സ്വഭാവം മാറിയതിനാൽ, ഞാനൊരു ദൈവകൃപയിലാകയാൽ, എൻ്റെ ആവശ്യബോധത്തോടെ ഞാനിത് ചെയ്യുകയാ, ഞാൻ നീതിക്ക് വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ടവനാ, ഞാനിത് ചെയ്യും. ന്യായപ്രമാണത്തിന് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ ഒക്കത്തില്ല, ക്രിസ്തുവിന് നിങ്ങളെ രൂപീകരിക്കാം, നമ്മെ രൂപാന്തരപ്പെടുത്താം. ഇന്ന് പകൽ രൂപാന്തരം ലഭിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ ഇടപെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ, വാചകങ്ങൾ വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാക്കളോട് ക്രിയ ചെയ്യേണ്ടതിന്, ഇടപെടേണ്ടതിന് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നിത്യദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഇന്നത്തെ ശ്രോതാക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് തിരുനാമം ചൊല്ലിയവരെ അനുഗ്രഹിക്കുന്നു. ദൈവതുല്യരായി ദൈവമക്കളായി വളരുവാൻ തമ്പുരാനവർക്ക് കൃപ കൊടുക്കണേ. മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം അർപ്പിക്കും. കർത്താവേ, ഞങ്ങളെ മാനിച്ചതിനായി നന്ദി. കർത്താവ്, ഈ വിഷയം ഒന്ന് എടുത്ത് സാധ്യതയിൽ കൊണ്ടുവരുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ ഇവരുടെ മേൽ കാണണമേ. സമാധാനത്തോടെ അടിയങ്ങളെ അയച്ചാലും അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹാർവസ്റ്റ് സൊല്യൂഷൻ പ്രത്യേകം.